ഇന്ത്യയുടെ പ്രൈഡ് പ്രൈഡ് കഠിനാധ്വാനം ആഘോഷമാക്കൂ. വെറും 4 കൊല്ലം കൊണ്ട് 26 രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരു വനിതയാണ് തട്ടമുട്ട മേനോത്തി എന്നൊരു പുസ്തകം എഴുതി. ആ ആത്മകഥാപരമായ ആ പുസ്തകത്തിൽ താങ്കളുടെ ജീവിതം മുഴുവൻ താങ്കൾ തുറന്നിടാൻ ശ്രമിച്ചു. ഭൂതകാലത്തെ ഭയക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ മർദ്ദനമൊക്കെ കുട്ടികൾ വളർന്നതിന് ശേഷവും തുടർന്നു. അവൻ പറയും വാപ്പിച്ച് ഉമ്മിനെ അടിക്കില്ലേ. അപ്പൊ എന്നെ അന്നും ഇന്നും എന്നെ ഒരു കണ്ണുകൾ മാത്രമേ ഹോണ്ട് ചെയ്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ 6 മാസങ്ങൾക്ക് ശേഷം ശ്വേത അറിയുന്നു ഇദ്ദേഹം കല്യാണം കഴിച്ച ആളിനെയാണ് നമ്മൾ പ്രണയിച്ചതും കല്യാണം കഴിച്ചതും അതിനുശേഷമല്ലേ അറിയുന്നു. നമ്മുടെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഞാൻ അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു, അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് വീണ്ടും കട്ട് ചെയ്തു. മൂന്നാമത്തെ വിളിക്ക് അമ്മ പറഞ്ഞു, ശ്വേതയല്ലേ നീ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ കരഞ്ഞു. ഇടയ്ക്ക് എന്റെ ശബ്ദം കുറച്ചുകാലം നഷ്ടപ്പെട്ടിരുന്നു. അതേ പ്രശ്നം ശ്വേത മേനോൻ ഉണ്ടായി. ഒരു 2016 ആദ്യം എന്റെ സൗണ്ട് മിസ്സാവുന്നത്. എനിക്ക് ഈ തൈറോയിഡ് ഗ്ലാൻഡില് ക്യാൻസറിക്കാണ്. എനിക്കിനി ഇനി ലൈഫില്ല. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി. ഇന്ന് December 31 2021 അവസാന രാത്രി. നാളെ ലോകം പുതുവത്സരത്തിലേക്ക് കാലെടുത്തു വയ്ക്കും. 2021 എരിഞ്ഞു തീരാൻ ഇനി കുറേ മിനിറ്റുകളിൽ മാത്രം. പല രാജ്യങ്ങളിലും പുതുവർഷം എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം സമയവ്യത്യാസം. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപാട് വിദേശത്തേക്കൊക്കെ പുതുവത്സരം ആഘോഷിക്കാൻ യാത്ര പോയവരുണ്ടാകും. അവരെയൊക്കെ നമ്മുടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. എന്നാൽ ജീവിതത്തിൽ യാത്ര ഒരു അനുഭവമാക്കി മാറ്റി ജീവിതം മുഴുവൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ച ആളുകളുണ്ട്. ചിലർക്ക് യാത്ര ഒരു തേടലാണ്, ചിലർക്ക് യാത്ര ഒരു അന്വേഷണമാണ്, ചിലർക്ക് യാത്ര ഒളിച്ചോട്ടമാണ്. എന്നാൽ വെറും 4 കൊല്ലം കൊണ്ട് 26 രാജ്യങ്ങൾ സഞ്ചരിച്ച ഒരു വനിതയാണ് ഇന്ന് ഈ വിജ്ഞാനത്തിന്റെ വേദിയിൽ മത്സരാർത്ഥിയായി വരുന്നത്. വരുന്നു കൊച്ചിയിൽ നിന്ന് തനൂറ ശ്വേത മേനോൻ. തട്ടമിട്ട മേനോത്തി. ചോറ്റാനിക്കര സ്വദേശിനി ശ്വേത മേനോന്റെ ആത്മകഥയുടെ പേര് മാത്രമല്ല, ആരുടെ മുന്നിലും തോൽക്കാൻ തയ്യാറാകാത്ത ജീവിതത്തിന്റെ അടിക്കുറിപ്പ് കൂടിയാണ്. സോൾ ആൻഡ് സെറ എന്ന ബ്രാൻഡിൽ പ്രശസ്തമായ കുട്ടികളുടെ വസ്ത്രവ്യാപാര വിപണന ശൃംഖലയുടെ സ്ഥാപകയും സാരഥിയുമാണ് ശ്വേത മേനോൻ. 8 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്ത്രവിപണിയുടെ ടെൻഷനുകളൊന്നും സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഈ ബിസിനസ് സംരംഭക. വിവാഹശേഷം വ്യക്തിജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴും തളരാതെ മുന്നോട്ട് ചുവടുവെക്കുകയായിരുന്നു തട്ടമിട്ട ഈ മേനോത്തി. ചോറ്റാനിക്കരയിൽ NKB മേനോന്റെയും ശ്രീദേവിയുടെയും മൂത്ത മകളായാണ് ശ്വേതയുടെ ജനനം. ഇപ്പോൾ ബിസിനസ് തിരക്കുകളുമായി കോഴിക്കോട് താമസിക്കുന്ന ശ്വേത മേനോന് ഷാഹിൻ ഫർസീൽ, ഷേഹ സറീൻ, അശ്വിൻ എന്നിവരാണ് മക്കൾ. കരുത്തുള്ള വ്യക്തിയും വ്യവസായ സംരംഭകയുമായി ജീവിതത്തിലെ വിജയങ്ങൾ തേടുന്ന ശ്വേത മേനോൻ നിറവാർന്ന ആത്മവിശ്വാസത്തോടെ അറിവിന്റെ വേദിയിലേക്ക്. ഹായ് ശ്വേത. ഹായ് സർ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഹൗ ആർ യു? ഞാൻ ഓക്കെയാണ്. ഞാൻ എപ്പോഴും ഓക്കെയാണല്ലോ. അതെ അതെ. ചോറ്റാനിക്കരയിൽ ജനിച്ചു. ഇപ്പോൾ ഏത് കരയിലാണ്? കാലിക്കറ്റ് ആണ്. ഇപ്പൊ 7 വർഷമായിട്ട് സെറ്റിൽ ആയിരിക്കുന്നത്. ആ, അവിടെ താമസിക്കാൻ തീരുമാനിച്ചു? അതെ അതെ അതെ. ചോറ്റാനിക്കരയ്ക്ക് പറക്കുന്നില്ല? ചോറ്റാനിക്കര ഇഷ്ടമാണ്. ഇങ്ങനെ വൺസിന്റെ വയലൊക്കെ വന്നു പോവാ, ഓണത്തിന് വിഷുവിന് അമ്മേനെ കാണാനൊക്കെ ആയിട്ട്.
എനിക്ക് കോഴിക്കോട് ഇഷ്ടം. എന്തുകൊണ്ട്? നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് സെറ്റിൽ ആയത്. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ സെറ്റിൽ ആകുന്ന ഒരു ടൈമിൽ എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു. എന്നെ കൂടുതൽ അറിയാത്ത ആളുകള്, എന്റെ ഭൂതകാലം ഇങ്ങനെ ചെറിയാത്ത ആളുകള്, എന്താണോ പ്രസൻസിൽ ഞാൻ എന്താണോ ഉള്ളത് ആ എന്നെ മാത്രം അറിയുന്ന ആളുകള്, അങ്ങനെയാണ് കോഴിക്കോട് നിക്കാൻ സെറ്റിൽ ആവാനുള്ള ഒരു ഒരു തീരുമാനം എടുക്കാനുള്ള റീസൺ. പിന്നെ എനിക്ക് ആ നാട് ഭയങ്കര ഇഷ്ടമായി. എന്താണ് ഈ തനൂറ എന്നുള്ള പേരിന്റെ പ്രത്യേകത? തനൂറ തനൂറ എന്നാണ്, അത് സത്യത്തിൽ ഒരു ഈജിപ്ഷ്യൻ ഡാൻസ് ഫോം ആണ്. ഞാന് ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബൊട്ടിക് ഓപ്പൺ ചെയ്യുന്ന ടൈമില് എനിക്കൊരു വെറൈറ്റി നെയിം വേണമായിരുന്നു, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് വേണമായിരുന്നു. അപ്പൊ നമ്മൾ ഡിസൈനിങ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒത്തിരി കളേഴ്സ് ആണല്ലോ. അപ്പൊ ഒരു ഈജിപ്ഷ്യൻ ഡാൻസ് ഫോം ഉണ്ട്, ചിലപ്പോ ജി സി സിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കറങ്ങുന്ന ഒരു സ്കേർട്ട്. ഈ തനൂറ എന്നുള്ള വാക്കിന്റെ അർത്ഥം എക്സാക്ട്ലി തനൂറ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്കേർട്ട് എന്നാണ്. അങ്ങനെ ഞാന് എന്റെ ബൊട്ടിക്കിന്റെ പേര് തനൂറ എന്നിട്ടു. പിന്നെ ആരും ഇപ്പൊ നമ്മുടെ ബൊട്ടിക്കിലേക്ക് വരുന്ന സ്ത്രീകളാണല്ലോ കസ്റ്റമേഴ്സ് ആയിട്ട്, അപ്പൊ അവര് തനു തനു എന്റെ പേരാണ് വിചാരിച്ചിട്ട് അവരെന്നെ തനു തനു എന്ന് വിളിക്കാൻ തുടങ്ങി. എനിക്ക് ഈ ശ്വേത മേനോ എന്ന് വിളിക്കണേക്കാളും കുറച്ചും കൂടി ഒരു ഒരു സ്വന്തം ഫീലിംഗ് തോന്നി തുടങ്ങി തനു തനു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് എങ്ങനെ വന്നു എന്ന് എനിക്കും അറിയില്ല. ഈ തനൂറ പറഞ്ഞത് കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ എടുത്ത തീരുമാനത്തിന് പിന്നിൽ ഈ തന്റെ ഭൂതകാലം തിരയാൻ ആരും വരുന്നില്ല അവിടെ നിന്നാണ്. ഭൂതകാലത്തെ ഭയക്കുന്നുണ്ടോ? എനിക്ക് എല്ലാത്തിനെയും ഭയം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാൻ കോഴിക്കോട് വന്നത്. എനിക്ക് എന്റെ സ്വന്തം നിഴലിനെ പോലും ഞാൻ ഒരു മിറർ പോലും നോക്കാം, അതായത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ, അത്രയും പേടിച്ചൊരു കാലത്തിൽ നിന്നാണ് ഞാൻ കോഴിക്കോട് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭൂതകാലം ഇന്ന് എനിക്ക് ഈ ഭയമൊന്നുമല്ല. ഇന്ന് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം ദേഹം വേദനിക്കും, അത് കഴിഞ്ഞിട്ട് വെൻ വി സീ ലൈക്ക് നമ്മൾ എന്താണോ ആയിരിക്കുന്നത് നമ്മുടെ മാറ്റം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതുപോലെ എൻ്റെ എന്താണോ എൻ്റെ പാസ്റ്റ് അതാണ് എൻ്റെ പ്രസൻറ്റ്. എനിക്കൊന്ന് തനൂറയ്ക്കത് ഭയമില്ല എന്നെനിക്ക് മനസ്സിലായത് തട്ടമിട്ട മേനോത്തി എന്നൊരു പുസ്തകം എഴുതി. ആ ആത്മകഥാപരമായ ആ പുസ്തകത്തിൽ താങ്കളുടെ ജീവിതം മുഴുവൻ താങ്കൾ തുറന്നെഴുതാൻ ശ്രമിച്ചു അല്ലേ? ഏകദേശം എല്ലാം എഴുതാൻ ശ്രമിച്ചു, 90% എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇനി അതിന്റെ അടുത്ത ഭാഗം ഉണ്ടാവും. അല്ല, ആക്ച്വലി ആ സമയത്ത് എന്റെ തിരിച്ചറിവ് അതായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് അതിൽ ഞാൻ എഴുതിയ കുറെ പാർട്ടൊക്കെ പ്രണയത്തെ കുറിച്ചിട്ടുള്ള, ഇന്നായിരുന്നെങ്കിൽ ഞാൻ അത് എഴുതില്ല, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാല്. അന്ന് ഞാൻ വിചാരിച്ചു അതാണ് ഏറ്റവും വലിയ പ്രണയം എന്ന്. അതിനുശേഷവും നമ്മള് ആ ഒരു ടൈമില് പ്രണയത്തിന്റെ തോട്ട്സ് വേറെയാണ്. അതായത് സമയം മാറി, ഒരാണും പെണ്ണും തമ്മിലുള്ളതാണ്. കളറ് മാറി, എന്തിനോടും ഉള്ള തീവ്രത പ്രണയമാണെന്ന് വിശ്വസിക്കുന്ന. അപ്പൊ നമുക്ക് ഇന്ന് ആരൊക്കെയാ കൂടെ വന്നിരിക്കുക? നമുക്ക് അവ ഒരുപാട് എനിക്കറിയാം, ഒരുപാട് തീപ്പൊള്ളൽ ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ ഈ മനസ്സിലുണ്ട്. ഈ ആത്മാവ് നിറയെ കുറെ ദുഃഖങ്ങളുടെ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് കടന്നു പോകണം. ഇന്ന് December 31 രാത്രിയാണ് മറക്കേണ്ടത്. കാര്യം പുതുവത്സരത്തേക്ക് കയറുമ്പോൾ ബാക്കിയൊന്നും അവശേഷിക്കേണ്ട. അപ്പൊ എല്ലാം പറഞ്ഞു തീർത്ത് നമുക്കൊരു നല്ല സ്ലേറ്റിൽ, ക്ലീൻ സ്ലേറ്റിൽ 2022 തുടങ്ങണം. അപ്പൊ നമുക്കിനി വീട്ടിൽ നിന്ന് ആരൊക്കെയാ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ ആരെയാ കൊണ്ടുവന്നിരിക്കുന്നത്? അമ്മ വന്നിട്ടുണ്ട്, പിന്നെ എന്റെ മൂത്ത മകൻ വന്നിട്ടുണ്ട്, പിന്നെ എന്റെ സുഹൃത്തും, അതോടുകൂടെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ ജനറൽ മാനേജറും ആയിട്ടുള്ള ആളും വന്നിട്ടുണ്ട്. അതെ, നമ്മൾ പറയൂല്ലോ സർ, നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മുഖങ്ങളുണ്ട്, അപ്പോഴാണല്ലോ നമ്മുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അതെ, നമുക്ക് അവരെ വിളിക്കാം. ഓ ഷുവർ സർ. മോന്റെ പേരെന്താ? ഷാഹിൻ. മോൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 10th. 10th. ഏത് സ്കൂളിലാ? വൈറ്റ് സ്കൂൾ. ഇതൊക്കെ എങ്ങനെ പോകുന്നു മോനെ? വളരെ നന്നായി. എല്ലാരും സ്കൂളിൽ പോകാനായിട്ട് അല്ലേ ആവേശം കൊള്ളുമ്പോ നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിച്ചു. ജെൻസൺ ജെൻസൺ താങ്കളാണ് ആ GM അല്ലേ? ആവൽഘട്ടത്തിൽ സഹായിച്ചു എന്ന് അവകാശപ്പെടുന്ന ആള്. അദ്ദേഹം അവകാശപ്പെട്ട താങ്കളല്ല. എവിടെയാ വീട്? അങ്കമാലി. ഇപ്പൊ കോഴിക്കോടാണോ? കോഴിക്കോട്. പ്രവർത്തന മേഖല? കോഴിക്കോട്. അമ്മ ചോറ്റാനിക്കരയിലാണ്. പേര് ശ്രീദേവി. ശ്രീദേവി. അമ്മ ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്തായിരുന്നു താമസം? അതോ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അമ്മയൊക്കെ ഒന്ന് സഹായിക്കേണ്ടി വരും. അമ്മ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? നന്നായി. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് നമ്മുടെ ഒരു ചോദ്യം, ഇവിടെ രണ്ട് രീതി കളിക്കാം. 10 ചോദ്യങ്ങളിലൂടെ 1 കോടിയുണ്ട്, 20 ചോദ്യങ്ങൾ വഴി 1 കോടിയുണ്ട്. 10 ചോദ്യങ്ങൾ ഞാൻ കളി ആകാശത്താണ്. 10 ലക്ഷം വെച്ചിട്ട് 10 ചോദ്യത്തിന്റെ 1 കോടി. ആരുടെ സഹായം ഉണ്ടാവത്തില്ല, ഒറ്റയ്ക്കായിരിക്കും ജീവിതത്തിന്റെ ആദ്യകാലത്ത്. ഒറ്റയ്ക്കായില്ലേ?
അതേപോലെ ആയിരിക്കും. സോളോ ട്രാവലർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ സോളോ ആയിരിക്കും യാത്ര. മറ്റേതാണെങ്കിൽ സഹായം കൊണ്ട് രണ്ട് കുട്ടേട്ടൻ, കുട്ടേട്ടന്റെ പരിചയമുണ്ടല്ലോ. ഇതാണ് കുട്ടേട്ടൻ, 12 ഉയരം. ഹലോ തനു രാശ്വേത മേനോൻ. ഹായ് കുട്ടേട്ടാ. ഹായ്, എന്തൊക്കെയാണ് വിശേഷം? സുഖം സുഖം കുട്ടേട്ടന്, സുഖല്ലേ? പിന്നെ രണ്ടുതവണ ശ്വേത, നന്നായിട്ട് മനസ്സിലാക്കൂ. ശ്വേതക്ക് 1 കോടി രൂപ ലഭിക്കട്ടെ. ശരി, 1 കോടി രൂപ കിട്ടിയാൽ അത്യാവശ്യം ഉണ്ടോ ഇപ്പോ? പൈസ അങ്ങനെ പൈസ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. എനിക്ക് അങ്ങനെ പൈസയോട് ഒരുപാട് സമ്പാദിച്ചു വെക്കുന്ന ആളാണോ? സമ്പാദ്യത്തിന്, അതായത് സമ്പാദ്യം ഫോർ കിഡ്സ് ആണെങ്കിൽ ഓക്കെ, സമ്പാദ്യം ഫോർ ലൈക്ക് എന്താ പറയാ, നമുക്ക് നാളെ ഹെൽത്തിന് എന്തെങ്കിലും വരികയാണെങ്കിൽ ഫോർ ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സണലി എനിക്ക് കുറെ സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. ഞാൻ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഈ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. യെസ്, അങ്ങനെ പോവാം. അപ്പൊ അത് അപ്പൊ 1 crore ആണ് ഇവിടുത്തെ സാധ്യത. ഇവിടെ 1 കോടി എന്ന് പറയുന്നെങ്കിലും ഒരു 2.5 കോടി ആൾക്കാരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. മത്സരം 1 കോടിക്കായിരുന്നു. നമുക്കൊരു കാര്യം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 10,000 രൂപയ്ക്കുള്ള ചോദ്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോണിറ്റർ പ്ലീസ്. ഇങ്ക ഒരു ദൃശ്യമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങോട്ട് നോക്കിക്കൊള്ളൂ, LED വരുന്ന ദൃശ്യം. ഇനിയാണ് ചോദ്യം. ഇത് ചിത്രം ഏതാന്ന് മനസ്സിലായല്ലോ. ബാഹുബലി. ബാഹുബലി എന്ന തെലുങ്ക് ചിത്രത്തിലെ നായകൻ ആരായിരുന്നു? ഓപ്ഷൻ എ സത്യരാജ്, ഓപ്ഷൻ ബി റാണ ദഗുബട്ടി, ഓപ്ഷൻ സി പ്രഭാസ്, ഓപ്ഷൻ ഡി ചിരഞ്ജീവി, ഓപ്ഷൻ ഇ നാഗാർജുന. ഓപ്ഷൻ സി പ്രഭാസ്. കൂട്ടാമോ? യെസ്. ഏ കൂട്ടാമല്ലോ. ആർ യു ഷുവർ? യെസ് സർ, ഷുവർ. ഓപ്ഷൻ സി ഞാൻ കൂട്ടിയിരിക്കുന്നു, പ്രഭാസ് കൂട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ കട്ടപ്പയോ? കട്ടപ്പ, കട്ടപ്പ വില്ലനല്ലേ? അതെ അതെ, സത്യരാജ് ആയിരുന്നു. സത്യരാജ്. ഓക്കെ. ഓപ്ഷൻ നായകന്റെ അമ്മാവനായിരുന്നു സത്യരാജ്. ഓപ്ഷൻ സി പ്രഭാസ്. 10,000 രൂപയുടെ ചോദ്യമായിരുന്നു, ഉത്തരം ശരിയാണ്. അപ്പൊ 10,000, നല്ല കയറ്റമാണ് ഈ പുതുവത്സരം വരുന്ന ഈ സമയത്ത്. ഈ താങ്കൾ ജനിച്ചത് ചോറ്റാനിക്കരയിലാണ് ജനിച്ചത് അല്ലേ? അപ്പോ അവിടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ക്ഷേത്രത്തിന്റെ സാന്നിധ്യത്തിൽ വളർന്ന ഒരു മേനോത്തിയായിരുന്നു അല്ലേ? ഇങ്ങനെയല്ലേ? അങ്ങനെ പറയാം. ആ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന വിശ്വാസിയായിരുന്നു? ഞാനൊരു വിശ്വാസിയായിരുന്നില്ല. ഇല്ല അല്ല, ഞാൻ, എനിക്ക് തോന്നുന്നു എന്റെ ഫാദർ കുറച്ച് നിരീശ്വരവാദി ആയതുകൊണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ ഒരു ഈശ്വര വിശ്വാസി ഒന്നും ആയിരുന്നില്ല. അമ്മ ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു. അമ്മ ഇപ്പോഴും ആണ്, പക്ഷെ ഇപ്പൊ ഞാനാണ്. ഇപ്പൊ ഞാൻ ഒരു സുപ്രീം, ആ ഇപ്പൊ ഞാൻ ഒരു സുപ്രീം പവറിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്, ഷുവറായിട്ടും. കാരണം ജീവിതത്തിൽ വന്ന ഓരോ ചേഞ്ചുകളും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്തേക്ക് ലൈഫ് എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു ഇതൊന്നും, ദർ ഇസ് വൺ ഒരു പവർ ഉണ്ട് എന്നൊരു വിശ്വാസം ഉള്ളിലുണ്ട്. അതെ. കുട്ടിക്കാലത്ത് ഈ ക്ഷേത്രത്തിൽ പിന്നെ പോയിരുന്നത് എന്തിനായിരുന്നു? മലര് അവിലെ പൂവമ്പഴം കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് നല്ല ഭംഗിയില് സാരി ഉടുത്ത് വരുന്ന, ഈ കുപ്പിവളയൊക്കെ ഒളിയിട്ടിട്ട് വരുന്ന, ഭംഗി നല്ല ഭംഗിയില് ഡ്രസ് ചെയ്തിട്ട് വരുന്ന. അമ്പലത്തിൽ വരുമ്പോ അങ്ങനെയാണല്ലോ മുടി കെട്ടുന്ന രീതികള്, കിളിപ്പിന്നിടാ, പിന്നെ മുടി ഇങ്ങനെ പിന്നി പിന്നിടാ. എക്സ്പെഷ്യലി നമ്മള് ചോറ്റാനിക്കര അമ്പലത്തിൽ വൈകുന്നേരം ദീപാരാധന എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഒരു 6 മണി 6:30 ആവുമ്പോ നമ്മളെ സർക്കിളിലുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മള് പോകും. അപ്പൊ എന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ചേച്ചിമാരെ നോക്കുക, അവരുടെ ബ്ലൗസ്, അവരുടെ സാരി, അവരുടെ സാരിയിലെ മറ്റേ കല, ഈ ബോർഡേഴ്സ്, ഇതൊക്കെ നോക്കലായിരുന്നു എന്റെ മെയിൻ പരിപാടി. അതെ. അന്ന് പ്രായം എത്രയായിരുന്നു? എന്റെ ഓർമ്മ തൊട്ട് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതലേ തന്നെ ഇങ്ങനെ സാരിയും ബോർഡറും നോക്കി നടക്കുകയാണ്. അതെ അതെ, ഞാൻ വേറെ ആളുകളെയൊക്കെ നോക്കിയിട്ട് അമ്പലത്തിന്റെ കാണയിലൊക്കെ പോയിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അമ്മയുടെ ചേച്ചിയുണ്ട്, ദീദി. അവര് ഭയങ്കര, അമ്മ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ തോന്നുന്നു ഈശ്വര വിശ്വാസം തുടങ്ങിയിട്ട്, ഒരു 10-15 വർഷം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ അമ്മ ഇത്രയും ഈശ്വര വിശ്വാസിയായിട്ട്. ദീദിയുടെ കൂടിയായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നുള്ളുകൾ കിട്ടും എനിക്ക് നേരെ നോക്കി നടക്കു കുഞ്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ വേറെ ആരുടെയെങ്കിലും ഒക്കെ മുഖത്തേക്കും ഡ്രസ്സിലേക്കൊക്കെ എനിക്ക് നോക്കി നടക്കുന്നത്. അന്ന് തൊട്ടേ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് ശ്വേതയുടെ ജീവിതം മാറ്റിമറിച്ചത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്തോടെയാണെന്ന് തോന്നുന്നു. 6 വയസ്സിൽ സംഭവിച്ചു. ഞാനൊരു, നമ്മള് എന്റെ ഒരു ഓർമ്മ തൊട്ടേ നമ്മള് കാണുന്നത് അച്ഛന്റെ അമ്മേന്റെയും
ലൈഫിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. കാരണം അടിസ്ഥാനപരമായ ഒന്ന് ആലോചിക്കുമ്പോൾ ഡിവോഴ്സിന് കാരണമായത്, അടിസ്ഥാനപരമായിട്ട് എന്റെ ഡാഡി എന്ന് പറയുകയാണെങ്കിൽ വിവാഹം കഴിക്കാൻ, ഐ മീൻ ഹീസ് എ ലൈക്ക് ഫ്രീ ബേർഡ് ആയിരുന്നു മുപ്പര്. മുപ്പർക്ക് ഇങ്ങനെ എന്താ പറയാ, പറഞ്ഞു വീട് വിട്ട് പോകുമായിരുന്നു. പുള്ളി വീട് വിട്ടേ പോകുള്ളായിരുന്നു. പുള്ളി ഇല്ല, അമ്മ പറഞ്ഞ ചരിത്രമുണ്ട്. എന്നെ പ്രസവിച്ചിട്ട് ലിസി ഹോസ്പിറ്റലാണ് എന്നെ പ്രസവിക്കുന്നത്. എന്നെ പ്രസവിച്ചതിന് ശേഷം ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു പോക്ക് പോയിട്ട് പിന്നെ മൂപ്പര് വരെ 45 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായിരുന്നു മൂപ്പര് മുങ്ങലി മുങ്ങിയ പുള്ളി പിന്നെ കാണത്തില്ല. എനിക്കിപ്പോ മുങ്ങലുണ്ട്. ഐ മീൻ എന്റെ ട്രാവലിംഗ് ഒക്കെ ആ ഒരു ജനറ്റിക്കലി നമുക്ക് ആ ഒരു പ്രശ്നം വരൂല എന്തായാലും. പക്ഷെ മൂപ്പര് ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു. അമ്മ പിന്നെ ഒബ്വിയസ്ലി നമ്മള് എന്താ പറയാ, അമ്മയാണ് നമ്മളെ വളർത്തിയതൊക്കെ, എന്നെ എന്റെ ബ്രദറിനെയൊക്കെ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാനും എന്റെ അനിയനും. ഞാനും സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് വളരെ പരിതാപകരമായിരുന്നു. അച്ഛൻ ഈ യാത്രയൊക്കെ പോകുന്നു, അച്ഛനെ ഈ പോകുന്ന എങ്ങോട്ടായിരുന്നു? മൂപ്പര് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഭയങ്കര അവര് അവരൊരു എഴുത്തുകാരുടെ ഫാമിലി തന്നെ ഉള്ള ഒരാളാണ്. മാണിക്കൊത്ത് ഫാമിലി എന്ന് പറയും എറണാകുളത്ത്. അവരുടെ ബ്രദറും സിസ്റ്ററും ഒക്കെ ആ സമയത്ത് പേര് കേട്ട എഴുത്തുകാരായിരുന്നു. കണ്ണമേനോൻ ആൻഡ് ബേബി മേനോൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹോദരി സഹോദരന്മാര് ഒരുമിച്ച് കഥയൊക്കെ എഴുതിയിട്ടുള്ളവരാണ് അവര്. ഡാഡി ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. മൂപ്പര് അടിപൊളി മനുഷ്യനാണ്. യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു? അല്ല, അവര് അങ്ങനെ ഒരു ഈ വിവാഹം കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിലൊന്നും വിശ്വസിച്ചിട്ടില്ല. ഈ ഒരു ഒരു പ്രായത്തിന്റെ ആ ഒരു പക്വത കുറവിലായിരിക്കും അമ്മയായിട്ട് വിവാഹം കഴിച്ചത്. പിന്നെ അത് കുട്ടികളെ നോക്കുക എന്നുള്ളത് അമ്മയുടെ മാത്രം ബാധ്യതയായിട്ട് മാറി. അമ്മ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. അതായത് അമ്മ ഈ ഹാൻഡ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യും. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചോറ്റാനിക്കലുള്ള മിക്ക വീടുകളിലും ഈ നമ്മുടെ തീപ്പെട്ടിക്കൂട് കൊണ്ടുള്ള, എന്റെ ഓർമ്മയിൽ അമ്മയുടെ രൂപം എന്നൊക്കെ പറഞ്ഞ അതാണ് ഇപ്പോഴും. അതായത് തീപ്പെട്ടിക്കൂടില് മറ്റേ വെൽവെറ്റിന്റെ അന്നൊരു ചെയറില്ലേ, ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ നെയ്യുന്ന ചെയറ്, ആ ചെയറെല്ലാം അമ്മ ഓരോ ഈ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയുള്ളടത്തുനിന്നൊക്കെ അമ്മ എടുത്തിട്ട് വരും. അമ്മ വീട്ടിലിരുന്ന് നെയ്യും. അങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റ് വർക്കുകളെല്ലാം അമ്മ ചെയ്യും. പിന്നെ ഈ മുട്ടുസൂചിയിൽ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളതൊക്കെ മയിലിനെയൊക്കെ പണ്ട് വരച്ചിട്ട് ഫ്ലൈവുഡിന്റെ ഇതിലൊക്കെ ഫ്രെയിമൊക്കെ ഇട്ട് അമ്മ തന്നെ കൊണ്ടുപോയി കൊടുക്കും. അമ്പലങ്ങളിലുള്ള ഷോപ്പുകളിലൊക്കെ അമ്മ കൊടുക്കും. അതൊക്കെ വിറ്റായിരുന്നു, അതൊക്കെ വിറ്റാണ് അമ്മ നമ്മളെ ജീവിതം കഴിഞ്ഞു പോകാൻ അത് മതിയായിരുന്നു. അന്ന് മൂന്ന് നേരം ഭക്ഷണം കിട്ടാന്നുള്ളത് തന്നെ വലിയ ലക്ഷറിയാണ്. അത് തന്നെയാണ് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക. ആ ഒരു ഭക്ഷണം നമുക്ക് അമ്മ തരുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മേനെ സംബന്ധിച്ചിട്ട് അമ്മ പറയും വിദ്യാഭ്യാസത്തിനാണ് ഇമ്പോർട്ടൻസ്, പഠിക്കുക, പഠിച്ചാലേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ, അപ്പൊ പഠിക്കുക. അപ്പൊ സ്കൂളിൽ കൊണ്ടുപോയാൽ നല്ല മാർക്ക് വാങ്ങാം. മകളും മകനും മകനും മാത്രമേ, രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് താങ്കൾ കല്യാണം കഴിച്ചത്? ഞാനൊരു 18 വയസ്സായപ്പോഴേക്കും അതൊരു അപകടം പിടിച്ച തീരുമാനമായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പൊ അടുത്ത ചോദ്യം 20,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമാണ് ന്യൂഡൽഹി? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഇ ഒരു സംസ്ഥാനത്തിന്റെയും അല്ല. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. ഒരു സംസ്ഥാനത്തിന്റെ അല്ല. ഇ ഓപ്ഷൻ ഇ പൂട്ടിട്ടോ ഞാൻ? പിന്നെ അപകടം മനസ്സിലാവും. ഓപ്ഷൻ ഇ ഒരു സംസ്ഥാനത്തിന്റെയും അല്ല എന്നുള്ള ഉത്തരം ഞാൻ ലോക്ക് ചെയ്തു. പൂട്ടി ഞാൻ തുറക്കുന്നു. തനൂറ ശ്വേത മേനോൻ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അപ്പോ 20,000 രൂപ. ഇന്ത്യൻ യൂണിയന്റെ ക്യാപിറ്റൽ ആണ് ന്യൂഡൽഹി. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമാണ്, യൂണിയൻ ക്യാപിറ്റലാണ് ന്യൂഡൽഹി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ആ കല്യാണത്തിലേക്ക്, ചരിത്രം മാറ്റി എഴുതിയ കല്യാണം അല്ലേ. അപ്പോ ഈ 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെ എവിടെയായിരുന്നു? +1, +2 ആയിരുന്നു. ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ എക്സിനെ, ഐ മീൻ കുട്ടികളുടെ ഫാദറിനെ കണ്ടു. ഈ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ഈ പ്രണയം ഉണ്ടായത്? പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ഇൻഫാറ്റുവേഷൻ, എനിക്ക് അങ്ങനെ പറയാനായിരിക്കും താല്പര്യം. കാരണം വളരെയധികം ഇൻസെക്യൂരിറ്റിയില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നമ്മളെ കെയർ ചെയ്യുന്ന, ഞാൻ 7th പഠിക്കുമ്പോ ഡാഡി മരിച്ചു. അമ്മ ലൈക്ക് നമ്മളെ, അമ്മ എന്റെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡോ തേർഡ് സ്റ്റാൻഡേർഡ് അമ്മ സെക്കൻഡ് മാരേജ് ചെയ്തു. സോ ഞാൻ എന്റെ സ്റ്റെപ്പ് ഫാദറെയാണ് അച്ഛാന്ന് വിളിക്കുന്നത്. ഹീസ് എ ഗ്രേറ്റ്
ഗ്രേറ്റ്, ഒരു അടിപൊളി മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് എന്നെ ചിലപ്പോ ഞാനെന്ന് പറഞ്ഞ വ്യക്തി യാത്ര പോകുന്ന പിതാവ് പോലെ ആയിരുന്നില്ല. അല്ല, കാരണം ഞാൻ ഉത്തരവാദിത്തം എന്നെ റെസ്പോൺസിബിലിറ്റിയുടെ വില പഠിപ്പിച്ചത് മൂപ്പരായിരിക്കും. അതായത് സ്വന്തം മക്കളല്ലാഞ്ഞിട്ട് പോലും ഞങ്ങളെ നോക്കി വളർത്തി ഉണ്ടാക്കി എടുക്ക എന്ന് പറഞ്ഞ ഇറ്റ്സ് നോട്ട് എ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോ ആ ഒരു മെച്യൂരിറ്റി ആ ഒരു ടൈമിലും ആ ഒരു ഇയറിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹിന്ദു സമുദായത്തിൽ നിന്ന് രണ്ടാമതൊരു കല്യാണം ഒരു സ്ത്രീ കഴിക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നും അല്ല, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നത്തിന്റെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടു അമ്മ നേരിട്ടിട്ടുണ്ട്. ആരും ഫേസ് ടു ഫേസ് പറയില്ലല്ലോ, നമ്മളും നമ്മളെ കുട്ടികളും അത് അനുഭവിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടിയോ? ഏത് കോളേജിലായിരുന്നു ശ്വേത ചേർന്നത്? ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൈസ്റ്റില് ജോയിൻ ചെയ്തു. ക്രൈസ്റ്റില് ബാംഗ്ലൂരിലായിരുന്നു. ക്രൈസ്റ്റില് പഠിക്കുന്ന സമയത്താണ് അവരെ കാണുന്നത്. അതെ, ബാംഗ്ലൂർ വെച്ചാ കാണുന്നത്. കണ്ട് പിന്നെ അഫെയർ ആയി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ടൈമിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു വിപ്ലവമായിരുന്നല്ലോ. അല്ല, ആ സമയത്ത് നമ്മളത് ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ അമ്മയോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ ഒരാളുമായിട്ട് അടുപ്പമുണ്ടെന്നുള്ളത്? അമ്മോടങ്ങനെ നമുക്ക് ഒരാളോട് പ്രണയമുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. അമ്മ അന്ന് ഭയങ്കര ഹിറ്റ്ലർ ആയിരുന്നു. പിന്നെ അമ്മ അമ്മേന്റെ അടുത്ത് നമുക്ക് സീ എനിക്ക് ഇന്ന് അമ്മയോട് എനിക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആ ഒരു ഫ്രീഡം അന്നില്ല. അന്ന് അമ്മേനും പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് അമ്മ നമ്മളെ വളർത്താനുള്ള തത്രപ്പാടിലാണ്. ഇന്ന് വളരെ ക്ലേശമായിരുന്നു. ഇന്ന് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നറിയാം. പക്ഷെ അന്ന് എന്നെ സംബന്ധിച്ചിട്ട് അത് സ്നേഹക്കുറവാണ്, കെയറിങ് ഇല്ലായ്മയാണ്. കാരണം ഞാനൊരു അമ്മയാകുമ്പോഴാണല്ലോ എനിക്കത് മനസ്സിലാവുകയുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്കത് മനസ്സിലാവില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ അന്ന് എനിക്ക് അമ്മ നമ്മളോട് കാണിക്കുന്നൊക്കെ വെറുപ്പും ദേഷ്യവും ഒക്കെ ആകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരാൾ സ്നേഹം കാണിക്കുമ്പോൾ അത് സ്നേഹമായിട്ട് തോന്നുന്നു, വിവാഹം കഴിക്കുന്നു. ഇല്ല സർ, ഇല്ല, അത് വളരെ വളരെ കുറഞ്ഞ സമയത്താണ്. ഞാൻ ഭയങ്കര റൊമാൻസ് ഒക്കെ ഇപ്പോഴും ചിന്തിക്കുന്നതും അന്നും വളരെ റൊമാൻറ്റിക് ആയ ഒരു മനുഷ്യനായിരുന്നു. ഐ മീൻ തേടി പിടിച്ചാണോ അയാളിങ്ങോട്ട് കണ്ടുപിടിച്ചു? നമ്മള് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ കണ്ടു, പരിചയപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ജീവിതത്തിൽ ഒന്നിച്ചു പോകണം എന്ന് തോന്നിയത് എപ്പോഴാണ്? ആ ഒരു ടൈമില് അവര് ചെയ്യുന്ന എല്ലാ കെയറിങ്ങുകളും എനിക്ക് കെയറിങ് ആയിട്ട് തന്നെ തോന്നിയിരുന്നു. അപ്പൊ അതെല്ലാം ഒരു ഫാമിലി ലൈഫ്. ഫസ്റ്റ് മാരേജ് തന്നെയായിരുന്നു? ആളുടെ സെക്കൻഡ് മാരേജ് ആയിരുന്നു. സെക്കൻഡ് മാരേജ് അല്ല, അപ്പോഴത്തെ അയാളുടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, ആ സമയത്ത് എനിക്ക് അതിനെ കുറിച്ചുള്ള സ്റ്റോറീസ് ഒന്നും അറിയില്ല. പറഞ്ഞിട്ടില്ലായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിതൊക്കെ അറിയുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു 6-7 months കഴിയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ ഭയങ്കര താങ്കളെ ചീറ്റ് ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത്? എനിക്ക് ചീറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും അദ്ദേഹം കുട്ടികളുണ്ടായിരുന്നു? ഈ കുട്ടികളും ഭാര്യയും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് കാമുകിയോട് അദ്ദേഹം പറഞ്ഞില്ല? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴാണ് മനുഷ്യന്മാർ കളവുകൾ പറയുന്നത്? കാരണം മുമ്പിലിരിക്കുന്ന നഷ്ടപ്പെടരുതെന്ന് വിചാരിക്കുമ്പോഴാണ് കളവുകൾ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ ആ കളവ് ഞാൻ നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ അതിന് അങ്ങനെയാണ് പിന്നീട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. പിന്നെ നമ്മൾ പറയില്ലേ, ഇതെല്ലാം ഒരു ഒരു ടൈം പീരീഡിൽ നമ്മൾ ഒരു വ്യക്തിയുടെ കുറ്റങ്ങളെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളർച്ച ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം അത്രത്തോളം ഇൻസെക്യൂരിറ്റി എനിക്ക് തന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഞാൻ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെന്റലി അല്ലെങ്കിൽ സോഷ്യലി സെക്യൂർഡ് ആകണം എന്നൊരു പ്രോസസ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെ അമ്മ കാണാൻ വന്നത് ആദ്യമായിട്ട് ഒരു വർഷം. അമ്മ തുടക്കത്തിലെ മുതൽ പറയുന്നുണ്ട് ഈ അമ്മമാർക്ക് എപ്പോഴും ഒരു ദിവ്യദൃഷ്ടി ഉണ്ടാവുമല്ലോ നമ്മുടെ അടുത്ത്, ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവില്ല. അമ്മ എന്റെ അടുത്ത് പറയും അത് ചെയ്യരുത് അത് ചെയ്യരുതൊക്കെ പറയുമ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ ഇതൊന്നും ഇതൊക്കെ അഗനിസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ പ്രണയത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഭ്രാന്താണ്. അതെല്ലാം കഴിഞ്ഞ് ഇനി റിയാലിറ്റി അറിയുമ്പോൾ ആദ്യത്തെ മോനായി കഴിഞ്ഞപ്പോഴേക്കും റിയാലിറ്റി പതുക്കെ അറിഞ്ഞു തുടങ്ങി. റിയാലിറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മള് നമുക്ക് പറ്റിയത് മിസ്റ്റേക്കാണ് നമ്മൾ കാണിക്കില്ല. നമ്മളുടെ തെരഞ്ഞെടുപ്പുകൾ തെറ്റാണെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ്. നമ്മുടെ കഴിവുകേട് നമ്മൾ വേറൊരാൾ ഒരിക്കലും അറിയിക്കില്ലല്ലോ. അപ്പൊ ഐ സ്റ്റാർട്ടഡ് ഹൈഡിങ് ദ തിങ് ലൈക്ക് ഇല്ലില്ല ആൾ അടിപൊളിയാണ്. അപ്പൊ എവിടെയായിരുന്നു താമസം? അപ്പോ ഞങ്ങൾ ആ സമയത്ത് ചാവക്കാടേക്ക് മാറി. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും? അല്ലല്ല, അവരെ കുറിച്ചൊന്നും ഞാൻ ആ പാർട്ടിയെ നോക്കിയിട്ടുണ്ടായി. പിന്നെ വി അണ്ടർസ്റ്റുഡ് ലൈക്ക് നമുക്കിനി മുമ്പോട്ടേക്ക് വേറൊന്നും മാർഗമില്ല. സോ ഞാൻ എന്റെ അത് അറിഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞു? അമ്മയ്ക്ക് ആദ്യം അറിയായിരുന്നു. അമ്മയ്ക്ക് ആദ്യം അറിയായിരുന്നു. അമ്മ അപ്പത്തൊട്ടാണ് അമ്മ പറഞ്ഞത്, അമ്മ വാസ് കംപ്ലീറ്റ്ലി അഗ്നിസ് ലൈക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിരുന്നു. ഇനി ഇങ്ങനത്തെ ഒരു മോളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മേനെ എൻ്റെ മകനായതിന് ശേഷം ഞാൻ അമ്മേനെ ഒരു ദിവസം വിളിച്ചു. ബിക്കോസ് ഐ ഫീൽ സോൾ ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ എനിക്ക് തോന്നുന്നു മകനൊരു 6-8 months സമയത്ത് ഞാൻ അമ്മേനെ നമ്മുടെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഞാൻ അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു,
അമ്മയുടെ സൗണ്ട് കേട്ട് വീണ്ടും കട്ട് ചെയ്തു. മൂന്നാമത്തെ വിളിക്ക് അമ്മ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു അല്ലേ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ശ്വേതയല്ലേ നീ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. ഇല്ല പറ്റിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് വരുന്നത് കുഞ്ഞായതിനു ശേഷമായിരിക്കും. കാരണം അതുവരെയുള്ള നമ്മുടെ ലൈഫ് വേറെ ആയിരിക്കും. കുട്ടി ആയതിനു ശേഷം സ്ത്രീ വേറൊരു രീതിയിലേക്ക് മാറും. എനിക്ക് തോന്നുന്നു അമ്മയുടെ ഇമോഷൻസ് ഒക്കെ കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ആ സമയത്തായിരുന്നു. അങ്ങനെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ഒരു അമ്മയും നമ്മുടെ ഒരു അമ്മേന്റെ ഒരു റിലേറ്റീവും കൂടി വന്നു. അവർ രണ്ടുപേരും കൂടി എന്നെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി വന്നു അല്ലേ. അമ്മ കാണാൻ വന്ന് അല്ലേ അമ്മേ. ആ ഒരു മൊമെന്റ് അമ്മ അന്ന് എന്നെ ചീത്ത പറയല്ല കേട്ടോ ചെയ്തത്. അമ്മ എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് തോറ്റു കൊടുക്കരുത്, ജയിച്ചു കാണിക്കണം, ആരുടെ മുമ്പിൽ തല ഉനിക്കരുത്. ഇതായിരുന്നു അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അതുകൊണ്ടാണ് ജീവിതം തുടരാൻ തീരുമാനിച്ചത്. യെസ്. എനിക്ക് അപ്പൊ തോന്നിയ ഒരു കാര്യം ഉണ്ട്. അതായത് അമ്മ ഒരു മോനുണ്ട്, കുട്ടിയുണ്ട്, നീ പ്രശ്നങ്ങളുണ്ടാവും. അമ്മ അച്ഛനെ അനിയനെ കൊളിപ്പിച്ചിട്ടാണ് അന്ന് അമ്മ വരുന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ട്. സിനിമ സ്റ്റൈൽ ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരും കേട്ടോ. അമ്മ എനിക്ക് തോന്നുന്നു അമ്മ എള്ളുണ്ട് ഉണ്ണിയപ്പം കണ്ടുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് വേണം. അമ്മയ്ക്ക് അമ്മയുടെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അമ്മ എള്ളുണ്ട് ഉണ്ണിയപ്പം ഒക്കെ കൊണ്ടുവരുന്നു. ഞാൻ എന്റെ മോനെ ഇതായിരിക്കണ ആളെ പക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അമ്മ വരൂന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ അതുവരെ നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കമാണെങ്കിലും എന്റെ ജീവിച്ചു പോകാമായിരുന്നു ചെറുപ്പത്തില്. നമ്മൾ ഈ സമയത്ത് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. നോർമലി നമ്മളൊരു അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു, വണ്ടീന്റെ ഒരു ട്രാവലിംഗിൽ ജോലി ഉണ്ടായിരുന്നു. നമ്മളൊരു ഒറ്റമുറി ക്വാർട്ടേഴ്സിലായിരുന്നു, ചാവക്കാട്. ഒരു റൂമും ഒരു ഹോളും ഉണ്ടായിരുന്നു. ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ്ടായിരുന്നു. എനിക്കൊരു ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത് ഒരു 10 കുട്ടികൾ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ഇൻകം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ആദ്യമായിട്ട് എന്നെ കാണാൻ വേണ്ടി വരികയാണ്. അമ്മ ഫസ്റ്റ് കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ അമ്മയ്ക്ക് നമുക്ക് കസേര ഒന്നുമില്ല, പായ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അമ്മേനെ പായയിലിരുത്തി ചോറൊക്കെ വെച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു മുമ്പ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മ ഒരിക്കൽ പോലും ഒരു ചായ എടുക്കാൻ പോലും എന്നെ അടുക്കളയിലേക്ക് കയറ്റിയിട്ടില്ല. കാരണം അത്രയും സമയം പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അമ്മ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടു, നമ്മൾ ഭക്ഷണം കഴിക്കണം, പ്ലേറ്റ് കഴുകി വെക്കണം എന്നല്ലാതെ എനിക്കൊരു മുറ്റടിക്കുക അങ്ങനെ രണ്ടു മൂന്ന് പണികളായിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാണ്ട് ഈ കല്യാണത്തോടെ മതം മാറി? ഇല്ല ഞാൻ മതേ മാറിയില്ല. ഞാൻ എനിക്ക് എന്റെ എക്സ് ഹസ്ബൻഡിനോടുള്ള ഏറ്റവും വലിയ റെസ്പെക്ട് എന്താ വെച്ചാൽ അദ്ദേഹം ഒരിക്കലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓ ഇല്ല സി അതൊരു എനിക്ക് തോന്നുന്നു റെസ്പെക്ട് ചെയ്യ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളിൽ ഒന്ന് അത് തന്നെയായിരിക്കും. ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അങ്ങനെ തീവ്ര മതവിശ്വാസി ഒന്നും ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ചോദ്യം മറന്നു പോകും. 30,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് നദിക്കരയിലാണ് ആലുവ മണപ്പുറം? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി മയ്യഴി, ഓപ്ഷൻ ഇ നെയ്യാർ. പെരിയാർ. ഓപ്ഷൻ സി പെരിയാർ. ഉത്തരം ശരിയാണ്. ഞാൻ മേടിച്ചു. മേടിച്ചോ? എന്താ മേടിച്ചത്? എനിക്കൊരു സംശയം വന്നു സത്യത്തില്. പെരിയാർ ആയിരിക്കും. അമ്മ വീട്ടിലേക്ക് വന്നു, അമ്മയെ കണ്ട് സന്തോഷമായി കുറെ കാലത്തെ വിഷമത്തിന് ശേഷം. അപ്പൊ ശ്വേതയ്ക്ക് വിദ്യജി മകനുണ്ടായതിന് ശേഷം, അതായത് ഈ ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞുകൂടി ഒരുപാട് പരിമിതികൾ, പ്രശ്നങ്ങൾ, അതിന്റെ നടുവിൽ വളരുന്ന ഒരു പെൺകുട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു വന്ന ഒരു കുട്ടി, അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നിയപ്പോ? ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടണം എന്നൊരു ചിന്തയൊന്നുമില്ല. പക്ഷെ പല സാഹചര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ജീവിതം മടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്റെ ജീവിതം നമ്മൾ പറയില്ലേ, നമ്മള് ഓരോ ഒരു നല്ലൊരു ഡ്രസ്സിന് കൊതിക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പെരുന്നാള് ഓണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതികളുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എനിക്കൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നുണ്ട്. അപ്പൊ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. സാമ്പത്തികം നോബലി ഒരു 1,500 വാടകയുള്ള ഒരു ക്വാർട്ടേഴ്സ് പറയുമ്പോൾ ചിന്തിക്കാമല്ലോ. അന്ന് എനിക്ക് ജീവിക്കാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3,000 മതിയാവും. 1,500 ഇതിന് ഒരു 200 കൂടി വന്നാൽ കറണ്ട് ബില്ല് വരും. പിന്നെ ഭക്ഷണം ഇപ്പം എന്താക്കാനാ, ഐ മീൻ നോർമൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ ഞാൻ
അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ മാസം 20,000 രൂപ കിട്ടാന്നുള്ളതാണ്. മാസം 20,000 രൂപ സാലറി കിട്ടുക. അപ്പം അതിന് വിദ്യാഭ്യാസം വേണം. ഞാൻ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യേണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കേണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മ രണ്ടാമത് വന്ന സമയത്ത് എനിക്കൊരു 5,000 രൂപ വന്നു. മോൻ്റെ പിറന്നാളിനാണ് അമ്മ വരുന്നത്. 2006 March 5 അമ്മ വരികയാണ്. വന്നിട്ട് മോനൊരു അപ്പം ഈ കുഞ്ഞ് നമ്മൾ ഈ അടുത്ത വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഗ്രാമുണ്ട്, സ്വർണ്ണമുണ്ടോ? അപ്പൊ എനിക്ക് സ്വർണ്ണമൊന്നുമില്ല. ഒരു ഗ്രാമിന്റെ ഗോൾഡ് പോലെ ഒന്നുമില്ല. അപ്പൊ ഈ കുട്ടിക്ക് സ്വർണ്ണമില്ലല്ലോ. അപ്പൊ എല്ലാരും ചോദിക്കും, അടുത്ത വീട്ടിലെ ഈ ക്വാർട്ടേഴ്സിലൊക്കെ സ്ത്രീകൾ ചോദിക്കും, അമ്മ സ്വർണ്ണമില്ലേ, കുട്ടിക്ക് ഗോൾഡ് ഇട്ടിട്ടില്ല, അന്ന് ഇവന് 1 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെ അമ്മ ആദ്യമായിട്ട് എനിക്ക് മുക്കാലാണോ 1 പവനാണോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ആ സമയത്ത് പണയം വെച്ചിട്ടുണ്ട്, അത് വേറെ കഥ. അമ്മ ഒരു സ്വർണത്തിന്റെ മാല കൊണ്ട് തന്നു, പിന്നെ 5,000 രൂപയും തന്നു. ആ 5,000 രൂപയിലാണ് ഞാൻ എന്റെ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. എന്തായിരുന്നു ആ ബിസിനസ്? ഞാന് ഈ നോവൽറ്റി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൊരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ഹോൾസെയിലിൽ തുണി എടുക്കും. അതായത് ഈ ചുരിദാറിന്റെ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, 200 രൂപ 300 രൂപയ്ക്കുള്ള തുണികൾ. അങ്ങനത്തെ തുണികൾ 4,000 4,500 രൂപയ്ക്ക് ചാവക്കാടുന്ന KSRTC ബസ്സിൽ കയറി വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഈ നോവൽറ്റിന്ന് സാധനങ്ങൾ എടുക്കും. ഈ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കുടുംബശ്രീകളുണ്ടാവും, കുടുംബശ്രീകൾക്ക് 200 രൂപയുടെ സാധനം ഞാൻ അത് 400 രൂപയ്ക്ക് കൊടുക്കും. ഈ 400 രൂപ എനിക്ക് ഒറ്റയടിക്ക് തരണ്ട, 200 രൂപ ആദ്യം തന്നെ, ബാക്കി 200 രൂപ എനിക്ക് 4 മാസം കൊണ്ട് തന്നാൽ മതി. അപ്പൊ 200 രൂപ കിട്ടുമ്പോൾ തന്നെ എനിക്ക് മുതല് കിട്ടിയല്ലോ. അങ്ങനെ ഞാൻ ചെറിയ, അതൊന്നും ബിസിനസ് അല്ലെന്ന്, ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ല. കാരണം ട്യൂഷൻ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ ഒരു ടൈമിലേക്ക് 70-80 കുട്ടികളെ ട്യൂഷൻ ഉണ്ട്. രാവിലെ 2 ബാച്ച്, വൈകുന്നേരം 2 ബാച്ച്. ചെറിയ കുട്ടികൾ UKG തുടങ്ങിയിട്ട് 10th വരെയുള്ള കുട്ടികൾക്ക് അടക്കം ട്യൂഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വരുമാനമാണ്. എല്ലാ വീക്കെൻഡിലും ഞാൻ പോയിട്ട് തുണി ഇങ്ങനെ എടുത്തിട്ട് വരും, ഇങ്ങനെ കൊടുത്തു തുടങ്ങും. പിന്നെ ഞാൻ അതിന് ചെറിയ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. കാരണം എനിക്ക് എന്റെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമല്ലോ. അപ്പൊ അന്ന് ഈ സീക്വൻസ് ഒക്കെ കിട്ടും, സീക്വൻസും ഫാബ്രിക്കിലും ഒക്കെ കിട്ടും. ഞാൻ ചുരിദാർ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നെക്കിന്റെ അവിടെ നെക്ക് ഡിസൈൻ ഇങ്ങനെ കുനിഞ്ഞ് ഇരുന്ന് ഒട്ടിച്ചുണ്ടാക്കിയെടുക്കും, എന്നിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. അപ്പോൾ എന്തോ ചിലപ്പോൾ നമ്മുടെ സമയത്തിന്റെ സമയമായിരിക്കാം, എന്തോ ആ ഒരു ടൈമിൽ ഇത് പതുക്കെ സെയിൽ പിക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ തമ്മിലുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, താങ്കൾ ഇങ്ങനെ കുറച്ചൊക്കെ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങുന്നു, പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും വളരുകയായി. നമ്മൾ തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസം. അതെ അതെ അതെ. പക്ഷേ അദ്ദേഹം മദ്യപിക്കുമായിരുന്നു. അദ്ദേഹം നമ്മുടെ ഡിവോഴ്സിന്റെ അവസാന സമയങ്ങളിലൊക്കെ ആയപ്പോഴേക്കും മദ്യപിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര കാലം ഉണ്ടായിരുന്നു നിങ്ങളുടെ ദാമ്പത്യം? 10 വർഷം. 10 വർഷം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ പ്രശ്നങ്ങള്, എന്റെ ഒരു ചിന്ത, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മള് പലതും കാണാത്തതായിരിക്കും. കാരണം എപ്പോഴും കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഹൈഡ് ചെയ്തിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോ എനിക്ക്, ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിൽ മാത്രമല്ല, എന്റെ ഇടത്തും വലത്തും മുമ്പിലും ബാക്കിലുള്ള എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ മുമ്പോട്ടേക്ക് പ്രശ്നങ്ങൾ മുമ്പോട്ടേക്ക് പോയി. പിന്നെ സാർ ഈ പറയില്ലേ, നമ്മൾ ഈ ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഒരു പാറ പൊട്ടുന്നത്. റുട്ടീനായി അടിച്ചടിച്ചടിച്ച് ഒരു ദിവസം നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് പൊട്ടിത്തെറിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ തുടക്കത്തിലെ പോലെ നമ്മൾ തമ്മിലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ച രീതിയിലല്ലാത്തൊരു ജീവിതം കിട്ടുന്ന ഇരിക്കുന്ന സമയത്ത് നമ്മൾ എഗനിസ്റ്റ് ആയിട്ട് സംസാരം തുടങ്ങുമല്ലോ. അപ്പൊ എഗനിസ്റ്റ് ആയിട്ട് വർത്താനം വരുമ്പോ മൂപ്പര് ഉപദ്രവിക്കും. ഉപദ്രവിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളത് കൊള്ളും. പക്ഷെ ഒരു തവണ കൊണ്ടിട്ട് മിണ്ടാതിരിക്കില്ല. ഞാനപ്പൊ രണ്ടു കൂടി കൂടുതൽ പറയും, കൂടുതൽ സംസാരിക്കും, അപ്പൊ രണ്ടു കൂടുതൽ കൊള്ളും. പക്ഷെ നമ്മൾ എന്താ പറയാ, ഒരു രാത്രി ആകുമ്പോഴേക്കും വീണ്ടും ഇതെല്ലാം ഓക്കെയോ. ഇത് തന്നെയായിരുന്നു റുട്ടീൻ. സ്ഥിരമായിട്ട് നമ്മൾ ദിവസം പോയോ, കുറെ വർഷങ്ങൾ നമ്മൾ മുമ്പിലേക്ക് പോയി. അല്ല, അത് യഥാർത്ഥത്തിൽ ഇപ്പൊ എനിക്കറിയാവുന്ന ശ്വേത മേനോൻ ഇതൊന്നും സഹിച്ചു ജീവിക്കുന്ന ഒരാളല്ല. പക്ഷെ താങ്കൾ അത് അന്ന് ഒരുപാട് സഹിച്ചായിട്ട് കാണുന്നു. തന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴും അതുപോലെ താങ്കളുടെ യൂട്യൂബിലെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് ഇത് മനസ്സിലാകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇപ്പൊ കുട്ടികളൊക്കെ ആയി, ഇനിയിപ്പം ഒരു ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു സുഖകരമല്ലാത്ത കാര്യമാണ്, അങ്ങനെ തോന്നിയത് കൊണ്ടാണോ താങ്കൾ ഇതിന്റെ? എനിക്ക് നിർബന്ധമായിരുന്നു കുട്ടികള്. ഞാൻ എന്താണോ എന്റെ ചെറുപ്പത്തിൽ അനുഭവിച്ചത് അത് അവരനുഭവിക്കരുത്, അതായിരുന്നു എന്റെ തീരുമാനം. അതായത് ഞാൻ ചെറുപ്പത്തിൽ എന്റെ അച്ഛന്റെ അമ്മേന്റെ ഡിവോഴ്സ് കണ്ടതുകൊണ്ട് നമുക്കൊരു കുട്ടികൾക്കൊരു ഇൻസെക്യൂരിറ്റി വരും. അപ്പോ ആ ഒരു അത് മാത്രമായിരുന്നു റീസൺ ഞാൻ ആ ബന്ധത്തെ അത്രയും വലിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, കാരണം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും സഫർ ചെയ്യുന്നത്, നാളെ ഒരു മർദ്ദനത്തിൽ എനിക്ക് എന്തെങ്കിലും ഞാൻ വല്ല തളർന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കാൻ ആരുമില്ലല്ലോ.
അത് താങ്കളെ ഭയപ്പെടുത്തിയോ? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ, എനിക്ക് അവര് എന്നെ ഉപദ്രവിക്കുന്നതൊന്ന്. കാരണം ഇതെല്ലാം ഇവർ ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് ഉപദ്രവിക്കും, ഉപദ്രവിച്ചു കഴിഞ്ഞ കുറച്ചേരം കഴിഞ്ഞിട്ട് ഇവരെന്നോട് സ്നേഹത്തിൽ പെരുമാറും. ഇതൊക്കെ ഞാൻ യൂസ്ഡ് ആയിരുന്നു, നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് ഡെയിലി ഉള്ള രീതികളായിരുന്നു. ഞാൻ ഇതിലൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് തവണകളിലുണ്ടായ പ്രശ്നങ്ങളിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് താങ്കൾക്ക് ഈ ഒന്നാം നിലയിൽ നിന്ന് താഴെ വീഴുന്നൊരു ആ ഒരു സമയത്താണ് നമ്മള്. അതെന്താ സംഭവിച്ചത്? അത്രയും വലിയ സാധാരണ ഒരു വിധമുള്ള ആളും ചെയ്യാത്തൊരു കാര്യമാണല്ലോ അത്. മൂപ്പര് നമ്മൾ എറിഞ്ഞിട്ടില്ലേ, തട്ടിങ്ങനെ ഇട്ടപ്പോ ഞാൻ താഴേക്ക് വീണു. ഒന്നാം നിലയിൽ നിന്ന് താഴെ പോകുന്നു, താഴെ സ്റ്റെയർ കേസ് കാര്യമായിട്ട് സംഭവിച്ചോ? അന്ന് നേരെ അശ്വിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തൃശൂർ അശ്വിനി ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചത് എന്ത് പറ്റിയതെന്ന് ചോദിച്ചു. ബാക്കിൽ ഇങ്ങനെ ശരിക്കും സ്റ്റെയർ കേസിൽ തട്ടിയിട്ടുള്ള പാട് ഇങ്ങനെ ബാക്കിലുണ്ടായിരുന്നു, തല പൊട്ടിയിട്ടില്ല, ഇവിടെ ഇങ്ങനെ നട്ടലിന്റെ ഭാഗത്തായിട്ട്. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെങ്ങാനും കുറച്ച് ഇങ്ങോട്ടെങ്ങാനും കേറിയിരുന്നെങ്കിൽ, അല്ല മരിക്കില്ല, നമ്മള് തളർന്നു പോയേനെ. ആ ഒരു മൊമെന്റ് ആണ്. കാരണം എന്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ അമ്മയ്ക്ക് അതിന് ഒന്നര വർഷം മുമ്പാണ് അമ്മയ്ക്കൊരു സർജറി നടന്നിരുന്നു. അമ്മ ഇതുപോലെ ഒരു ഹൈറ്റിൽ നിന്ന് വീണിട്ട് അമ്മ ഓൾമോസ്റ്റ് അമ്മയുടെ കശേരുക്കൾ അല്ലേ, കശേരുക്കളിലൊക്കെ ടൈറ്റാനിയ ഇടണ്ടോ വന്നു, സംതിങ് ലൈക് സ്ക്രൂ ഒക്കെ ഇടണ്ടോ വന്നു. അപ്പോ നമ്മൾ അന്ന് ഡോക്ടർ പറയുന്നത് കേട്ടതാണ് എന്താണ് ഈ ഈ ബാക്ക് ബോണിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. അന്നാണ് എനിക്ക് പേടി തട്ടിയത് ജീവിതത്തിൽ. കാരണം ഏതെങ്കിലും ഇതുപോലെ അപകടത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിച്ചു പോയില്ല, മരിച്ചു പോകാതെ പാതി മരണത്തിൽ ഇരുന്നാൽ കുട്ടികളുടെ അവസ്ഥ, കാരണം അവരാകെ അവരനാഥരായി പോവില്ലേ. മക്കളോടൊക്കെ സ്നേഹമുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. സ്നേഹം മാത്രം കൊടുത്തു കഴിഞ്ഞാല് എല്ലാവരും ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഈ മർദ്ദനമൊക്കെ കുട്ടികൾ വളർന്നതിന് ശേഷവും തുടർന്നു. എനിക്ക് തോന്നുന്നു മകനായിരിക്കും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. മൂത്ത മകനാണ്, മൂത്ത മകൻ ഉപദ്രവിക്കുന്ന സമയത്തൊക്കെ പറയും, വാപ്പി ഉമ്മീനെ അടിക്കല്ലേ, ഉമ്മി പാവല്ലേ എന്നൊക്കെ പറയും. അവൻ ചിരിക്കണോന്ന് പറയുമ്പോ അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ സത്യത്തില് ഇവനിത് പറയുന്ന സമയത്ത് ഞാൻ ഇവനെ നോക്കൂട്ടോ. കാരണം അവൻ അറിയില്ല, അവൻ അന്ന് 5 വയസ്സോ ആയിട്ടല്ലേ, 5 5 6 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അവൻ പറയും വാപ്പിച്ച് ഉമ്മീനെ അടിക്കല്ലേ. അപ്പൊ എന്നെ അന്നും ഇന്നും എന്നെ ഒരു കണ്ണുകൾ മാത്രമേ ഹോണ്ട് ചെയ്തിട്ടുള്ളൂ, എന്നെ പിടിച്ചൊലയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ണുകളെ വന്നിട്ടുള്ളൂ, അത് അവൻ്റെതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെന്റിലാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. കാരണം ഇനി ഇത് സഹിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ജീവിതമല്ലേ, രാത്രി ആകുമ്പോഴേക്കും നമ്മൾ പേടി തുടങ്ങും. രാത്രി ആകുമ്പോൾ ഇന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നാളെ എനിക്ക് എണീക്കാൻ പറ്റില്ല, ഇനി അങ്ങനെ പ്രശ്നങ്ങൾ തന്നെ, ഡെയിലി പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. ഡെയിലി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ രാവിലെ എണീക്കാൻ പേടിയാണ് എനിക്ക്. അതായത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് അറിയോ സാർ? പേടിയില്ലാതെ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും മനസ്സി. നമുക്ക് കുറെ പൈസ ഒന്നും വേണ്ട, നമുക്ക് കുറെ സ്വപ്നമൊന്നും വേണ്ട, പക്ഷെ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു പേടിയില്ലാത്ത ഒരു രാവിലെ, അതാണ് ഏറ്റവും ഭാഗ്യം. ആ ഭാഗ്യം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് എനിക്കറിയാം, എനിക്ക് രാവിലെ എണീക്കാൻ പേടിയായിരുന്നു, രാവിലെ എണീക്കണ്ടെന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ മക്കളെ ആലോചിക്കുമ്പോൾ നമുക്ക് മുമ്പോട്ടേക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് വളരെ നിർബന്ധപൂർവ്വമായിട്ട് ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി. ഓക്കെ, ഈ നമുക്കിനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകണം. 48,000 മോണിറ്റർ. ചോദ്യം ഇതാണ്, മഹാവിഷ്ണുവിന്റെ ഒന്നാമത്തെ അവതാരം ഏതാണ്? ഓപ്ഷൻ എ നരസിംഹം, ഓപ്ഷൻ ബി കൂർമം, ഓപ്ഷൻ സി വാമനൻ, ഓപ്ഷൻ ഡി വരാഹം, ഓപ്ഷൻ ഇ മത്സ്യം. മത്സ്യം ഉറപ്പിച്ചു പറയൂ. മത്സ്യം. മത്സ്യം. ഓപ്ഷൻ ഇ മത്സ്യം. പൂട്ടാമോ? ആ പൂട്ടാം. എന്തോ ആലോചിച്ചു അതിന്റെ ഇടയ്ക്ക്. അല്ല, ഞാൻ ഈ ഹിരണ്യകശിപുവിനെ അന്വേഷിച്ചു പോയത്. ഓപ്ഷൻ ഇ മത്സ്യം. അല്ലേ, അമ്മയോട് ചോദിച്ചാ അമ്മ കൂളായിട്ട് പറഞ്ഞേ. ആ അതാണ് ചോറ്റാനിക്കരയിൽ താമസിന്റെ കാര്യം. അമ്മ, ഈ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഈ മത്സ്യം. ഉത്തരം ശരിയാണ്. മഹാവിഷ്ണുവിന്റെ ഒന്നാമത്തെ അവതാരം മത്സ്യമാണ്. മത്സ്യകൂർമ്മ വരാഹ അങ്ങനെയല്ലേ പോകുന്നത്? അപ്പൊ 40,000 രൂപ കൂട്ടേട്ടാ. േനോൻ, നിങ്ങൾക്ക് കണ്ടകശിനി ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കൃത്രിമമായിട്ടുള്ള വഴിപാടുകൾ നടത്തിയ ഒരു കഥ ഉണ്ടല്ലോ. കണ്ടകശിനി ഉണ്ടായിരുന്നു. ആ കണ്ടകശിനി ഉണ്ടായിരുന്നു. ഓ, അത് മാറിയോ? ഇപ്പൊ മാറി. ഇപ്പൊ ബുധനിൽ ശുക്രനാണ്. പിന്നെ ശുക്രൻ നിക്കുക. അതെ അതെ. ഓക്കെ, കണ്ടകശിനി എങ്ങനെ മാറി? കണ്ടകശിനി, ഇത് കണ്ടോണ്ടിരിക്കുന്ന പല ആളുകൾക്ക് ഇപ്പൊ കണ്ടകശിനി രണ്ടാം ഇതാ. അല്ല, എനിക്ക് മാറിയോ മാറിയില്ലെന്ന് അറിയില്ല. കണ്ടകശിനി ആ സമയത്ത് ജാതകത്തില് കണ്ടകശിനി ഉണ്ട് എന്ന് പറയായിരുന്നു. അമ്മ പറയും കുരുത്തക്കേടല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയും. അപ്പൊ വഴിപാടൊക്കെ ഈ എനിക്ക് തോന്നുന്നു അയ്യപ്പന്റെ ക്ഷേത്രത്തിലോ വഴിപാടുകൾ ഉണ്ടാവും. വഴിപാടുകൾക്ക് അമ്മ എനിക്ക് പൈസ തരും.
അമ്മ അന്ന് മിഠായി വാങ്ങാനൊന്നും പൈസ തരില്ല, അല്ലെങ്കിൽ സ്വീറ്റ്സ് വാങ്ങാൻ പൈസ തരില്ല. അമ്മ തരുന്ന പൈസ എന്ന് പറയുന്നത് ശനിദശ മാറാൻ വേണ്ടി വ്യാഴാണോ ശനിയാണോ, ശനിയാ തോന്നുന്നു, വ്യാഴ പോ ശനി, എനിക്ക് ദേ ഓർമ്മയില്ല. അന്ന് നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പോയിട്ട് പ്രസാദം കഴിപ്പിക്കണം, പുഷ്പാഞ്ജലി, പേര് പറഞ്ഞിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. അപ്പൊ 5 രൂപയാണ് ഒന്ന് പുഷ്പാഞ്ജലിക്ക്, 2 രൂപയാണ് ഒരു പുഷ്പാഞ്ജലിക്ക്. അപ്പൊ എനിക്ക് 2 പുഷ്പാഞ്ജലി കഴിക്കാൻ 5 രൂപ വരും. എന്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 5 രൂപയ്ക്ക് അത് ബിഗ് ബബിളും ക്രിക്കറ്റ് കാറ്റൊക്കെ വാങ്ങാം. ഞാൻ തലേ ദിവസം പോകേണ്ട ദിവസം തലേ ദിവസം വാഴയിലൊക്കെ സെറ്റാക്കി വെക്കും. ഈ 2 ക്ഷേത്രത്തിൽ നിന്നും ബസ്, ശിവന്റെ അമ്പലത്തിൽ നിന്ന് ഭസ്മവും അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ഞളാണ് കിട്ടുന്നത്. ഞാൻ മഞ്ഞ സാധാരണ നമ്മൾ കറിയിലിടുന്ന മഞ്ഞപ്പൊടിയൊക്കെ കലക്കിയിട്ട് ഈ വാഴയിൽ കുറച്ച് തപ്പി വയ്ക്കും. പിന്നെ തലേ ദിവസം നമ്മുടെ വീട്ടിൽ നിലവിളക്ക് എത്തിക്കുമല്ലോ, അതിൻ്റെ ചാരം വീണെടുക്കണ്ടോ, ഭസ്മാണല്ലോ അത്, അതും ഒരു സൈഡിൽ വയ്ക്കും. പിന്നെ പോണ വഴിക്ക് കുറച്ച് തുളസിയും എന്താ പറയുക ചെത്തി ഇതൊക്കെ കൂടി റെഡിയാക്കി വെച്ച് മടക്കി വയ്ക്കും. ഞാൻ അമ്പലത്തിൽ പോവില്ല, ഞാൻ ഇങ്ങനെ പോയി ചെരുപ്പ് ഇങ്ങനെ ഇട്ടിട്ട് അമ്പലത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ അതേ ലെവലിൽ ഇറങ്ങി ഓടിപ്പോരും. ഈ പൈസ മൊത്തം ഞാൻ ആ സമയത്ത് ബിഗ് ബബിൾ പിന്നെ വേറെ എന്തോ ഒരു ബബ്ലിക്കോം കൂടി ഉണ്ട്, ഞാൻ മറന്നു എന്റെ പേര്. ഇത് കഴിക്കലായിരുന്നു എന്റെ മെയിൻ പരിപാടി. അപ്പൊ ഈ ഡിവോഴ്സിന് ശേഷം ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോ എങ്ങനെയായിരുന്നു അവസ്ഥ? ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ടായിരുന്നു അതോ നല്ല കടമായിരുന്നു? ഭയങ്കര കടമായിരുന്നു. എത്ര രൂപയുടെ കടം ഉണ്ടായിരുന്നു? എന്റെ അന്ന് ഇന്ന് ആലോചിക്കുമ്പോ ഒരു 40 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. 40 ലക്ഷം രൂപ. ഈ 40 ലക്ഷം രൂപ കടം എങ്ങനെ ഉണ്ടായി? അത് ശ്വേതയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായ കടമാണോ? അദ്ദേഹം 40 ലക്ഷം രൂപ ജീവിക്കാൻ വേണ്ടി ചെലവാക്കിയതാണോ? എനിക്കറിയില്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനൊന്നും അല്ല, ബിസിനസ് അറിയാത്ത ഒരു വ്യക്തി ബിസിനസ് ചെയ്താൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളാണ് മൂപ്പരും ചെയ്തിട്ടുള്ളൂ. അല്ല, അതെങ്ങനെ ശ്വേതയുടെ മുകളിൽ വീണത്? അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം അല്ല, ഇവര് എന്താ ചെയ്തോണ്ടിരുന്ന വെച്ചാൽ, ഇപ്പൊ അദ്ദേഹത്തിന്റെ വീടൊന്നും ആർക്കും അറിയില്ല, എന്റെ വീടായിരുന്നു മിക്ക ആൾക്കാർക്കും അറിയാം. അപ്പൊ ആൾ അന്വേഷിച്ചു വരാൻ തുടങ്ങിയ വീട്ടിലേക്ക്? നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് മൂപ്പരുടെ ബാധ്യതയുള്ള ആളുകൾ അന്വേഷിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പോ ഞാനുള്ള സമയത്താണല്ലോ ഫോർവേഡ് ചെയ്യാൻ ശ്വേതയ്ക്ക് മാർഗമില്ലായിരുന്നു. അന്ന് അതിനുള്ള തന്റേടും എനിക്കില്ല സർ, സീരിയസ്ലി. അതായത് ഇന്ന് എന്നോട് ഒരാൾ എന്താ, എനിക്കറിയാം, പക്ഷെ ഞാൻ നമ്മളായിട്ട് ഇല്ല, ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. പക്ഷെ നമ്മളായിട്ട് എടുത്ത തീരുമാനമല്ലേ, വേണ്ട എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ? അതെ. എല്ലാം അല്ല, ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ഞാൻ തിരിച്ചു വരും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഈ ഒരു സ്ത്രീ അല്ല, എന്നെ എന്നല്ല, മിക്ക സ്ത്രീകളും തീരുമാനം എടുക്കാൻ ഒറ്റൊരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീയും തീരുമാനം എടുക്കില്ല. ഈ തീരുമാനങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കുറെ നാളായിട്ട് അവരുടെ ഉള്ളിലുണ്ടാവും. അവരത് പ്രാവർത്തികമാക്കുന്നതായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നായിട്ട് തോന്നുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കുറെ കാലത്തെ പീഡനത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ തീരുമാനം. കുറെ കാലത്തെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചെടുത്ത തീരുമാനമാണ് ഇനി ഇങ്ങനെ ഒരു വേണ്ടെന്നുള്ള. കുട്ടികളെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ എവിടെയാ? ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തി. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് സമയം വേണം. അപ്പൊ അന്ന് എനിക്കൊരു ബൊട്ടിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് തൃശ്ശൂര്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. കാരണം അന്ന് നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ സെപ്പറേഷൻ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതെല്ലാം അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. അത് ക്ലോസ് ചെയ്തു, വരുമാനം ഇല്ല, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഫ്രീലാൻസ് ആയിട്ട് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഡിപ്രഷന്റെ ഒരു മോഡിലാണ്. ഞാൻ ഡിപ്രഷനായി വെച്ചാൽ എനിക്കൊരു ജീവിക്കണ്ട, കാരണം ആരും ഇല്ല. നമ്മള് സർ ജീവിതത്തിന്റെ ഏറ്റവും ഏറ്റവും മോശ സമയങ്ങളും ഇനി വേറൊരാൾക്ക് അത് വരരുതെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന സമയങ്ങളുമാണ്. നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ, ആരുമില്ലാന്ന് തോന്നല് മാത്രല്ല, നമ്മുടെ ഒരു ഫോൺ ഒരു 24 മണിക്കൂർ ഇരുന്നാൽ പോലും നമ്മളെ വിളിക്കാൻ പോലും ഒരാളില്ല. നമ്മള് നീ എവിടെയാണെന്ന് ചോദിക്കാൻ ഒരാളില്ല. നീ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കാൻ ഒരാളില്ല. അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തതോ അതൊന്നുമല്ല, ഒറ്റപ്പെടുന്ന ഒരു ദാരിദ്ര്യമുണ്ട്. അതായത് നമ്മൾ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാത്ത ഒരവസ്ഥ. ആ ഒരു ദാരിദ്ര്യം വളരെ വൃത്തിയിലറിഞ്ഞ് ഡിപ്രഷന്റെ ഡെഡ് എൻഡിലേക്ക് പോയി. ഐ തോട്ട് ഞാൻ വിചാരിച്ചു സൂയിസൈഡ് ചെയ്യാം, എനിക്കിതൊന്നും അനുഭവിക്കാൻ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ എന്താണിപ്പോൾ മോശം പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നത്? ഞാൻ വേറൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറൊരാളെ മുതല് കഴിക്കൽ, അങ്ങനെയൊക്കെ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുമല്ലോ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും വലിയ തെറ്റുകളൊന്നും എനിക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമാണ് എനിക്കിത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ തീരുമാനിച്ചു. എവിടെ പോയി? നേരെ ബാംഗ്ലൂർക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാം. ഞാൻ ആകെ ബാംഗ്ലൂർ അതുവരെ പോയിട്ടുള്ളൂ. മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകും. അവിടെ ഒരു എംപയർ എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ട്, അവിടെയാണ് ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കാൻ പോകുന്നത്. അപ്പോ താമസം ഉണ്ടാവാറില്ല അവിടെ, ജസ്റ്റ് ഒരു റൂം. അന്നൊന്നും നമുക്ക് ഹോട്ടലിൽ താമസിക്കേണ്ട ആവശ്യങ്ങൾ വരില്ലല്ലോ, കാരണം പെട്ടെന്ന് തന്നെ വരാന്നുള്ള രീതിക്കായിരിക്കും പോകുന്നത്. അവിടെ ആത്മഹത്യ ചെയ്യാം
എന്നുള്ള തീരുമാനത്തില് റൂം എടുക്കുന്നു. കുട്ടികളെ വീട്ടിലേൽപ്പിച്ചു. വീട്ടിലേൽപ്പിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എംപയർ ഹോട്ടലിൽ റൂം എടുക്കുന്നു. ഞാൻ പ്ലാൻ ചെയ്യണം ഇത് എങ്ങനെ ആത്മഹത്യ ചെയ്യാം. അപ്പൊ എനിക്ക് ആകെ അറിയുന്ന കൈ മുറിക്ക, സിനിമയിലൊക്കെ കണ്ടോ നമുക്ക് കൈ ഇങ്ങനെ മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്യാം ഈസി ആയിട്ട്. അങ്ങനെ ഞാൻ ഫോണിന്റെ സിമ്മൊക്കെ മാറ്റിയിടുവാണ്. എന്നിട്ട് ഞാൻ കുറെ നേരം നോക്കിയിരുന്നു എന്നെ ആരെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടോ എന്ന്. ആരും വിളിച്ചിട്ടില്ല. ആരും എന്നെ അല്ല അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞു. അമ്മയുടെ ചിന്തയിൽ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കുകയാണല്ലോ, അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരട്ടെ എന്നുള്ള ചിന്തയിലാണ് അമ്മ നിൽക്കുന്നത്. അന്ന് അമ്മയ്ക്കും സൈ കെട്ടിട്ടുണ്ടാവും, കാരണം അമ്മയ്ക്കും അത്ര പ്രശ്നങ്ങൾ വരിക. അമ്മ ചെയ്യാത്ത തെറ്റിന് നമ്മുടെ നാടെന്ന് പറയുന്നത് വളരെ ചെറിയൊരു നാടാണ് ചോറ്റാനിക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇവിടെ ഒരു ഒച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറം അറിയാൻ പറ്റും. അവിടെയാണ് എൻ്റെ എക്സിഡൻറ്റേഷൻ പല ആളുകൾ വരുന്നത്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അമ്മയ്ക്ക് പ്രശ്നമാണ്, വീട്ടിൽ പ്രശ്നമാണ്, അച്ഛനും അനിയനും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അമ്മയുടെ പാർട്ടിന്നും എനിക്ക് പ്രഷറുണ്ട്. പിന്നെ നമുക്ക് പറയില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫിഷ് ആവുന്ന സമയമാണ് ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ബിക്കോസ് നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമേ, നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നത് മാത്രമേ നമ്മുടെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ആ ഒരു മൊമെന്റിൽ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു, അറ്റംപ്റ്റ് ഫെയിൽ ആയി പോകുന്നു. ഒരു മൂന്ന് വട്ടം ഒരു നൌഷാ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. അവൻ ഇപ്പോഴും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന അവനാണ് അവിടുത്തെ വെയിറ്റർ. അപ്പോ ഇവന്റെ അടുത്ത് ഞാൻ എനിക്ക് ഈ മുറിക്കാനുള്ള അറിയുള്ളൂ. അപ്പോ അവൻ അതുവരെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ചെല്ലുമ്പോ എന്നെയും കുട്ടികളെയും ഫാദർ ഇവർ അവരുടെ കുട്ടികളുടെ ഫാദറെയൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു ഞാൻ ഒറ്റയ്ക്ക് റൂം എടുക്കണു. അപ്പൊ എന്നോട് ചോദിച്ചു ഇങ്ങനെ അപ്ക പതി കിതറേ. അപ്പൊ ഞാൻ പറഞ്ഞു നെയ് ആയ എന്നൊക്കെ പറയണ്ട്. ഞാൻ റൂമിലേക്ക് കയറിയിട്ട് ഈ പയ്യന്റെ അടുത്ത് ബ്ലേഡ് മാത്രമായിട്ട് ചോദിച്ചാൽ ഇവന് ഡൗട്ട് അടിക്കുമല്ലോ. അങ്ങനെ ഈ ബ്ലേഡിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കൂടി വേറെ ചോദിക്കുകയാണ്. അതായത് സോപ്പ്, സ്ക്രബ്, ചെറിയ ടർക്കിയൊക്കെ ചോദിക്കുകയാണ്. ഇവന് അതൊക്കെ കൊണ്ടു തന്നു, ബ്ലേഡ് കൊണ്ടു തന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിട്ടു. മറ്റേ ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവൻ ജ്യൂസൊക്കെ കൊണ്ടു തന്നു, ബ്ലേഡ് കൊണ്ടു തന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കിട്ടുമായിരിക്കും. അതായത് മുറിക്കുക എനിക്കൊരു ആണിയായാലും മതിയല്ലോ, ഞരമ്പ് ഇവിടെ എവിടെയാണെന്ന് എനിക്കറിയാം. നമ്മൾ സിനിമയിൽ കാണുന്നതല്ലേ കാണുന്നത്, ഇങ്ങനെ മുറിക്കുമ്പോഴേക്കും ചോര ഇങ്ങനെ വീണു, അപ്പോൾ തന്നെ ആൾ മരിക്കുന്നു, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ഞാനൊരു ചെറിയൊരു മുട്ടുസൂചി ആയാലും മതി ഇങ്ങനെ മരിക്കുക വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കബേർഡ്സൊക്കെ നോക്കുന്നു. കബേർഡ് നോക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും കിട്ടുന്നില്ല, ആണിയൊന്നും കിട്ടുന്നില്ല. ബട്ട് ഐ ഗോട്ട് എ ബുക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലേ മുതൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. ബേസിക്കലി കുറേ ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു, കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ബുക്കുകളായിരുന്നു. പണ്ട് നമ്മൾ ഈ ഇപ്പോഴല്ലേ സൂപ്പർ മാർക്കറ്റൊക്കെ, പണ്ട് ഈ കുമ്പിൾ കൂട്ടിയിട്ടല്ലേ സാധനങ്ങൾ വരുന്നത്. എൻ്റെ വീട്ടിൽ ഒരു കുമ്പിൾ പോലും കൊണ്ടുവരാൻ പറ്റില്ല. സാധനം കവറിലേക്ക് ഇടുന്നതിന് മുമ്പ് വരെ ഞാനത് പൊളിച്ച് വായന തുടങ്ങിയിട്ടുണ്ടാകും. ബിക്കോസ് അന്ന് മുതലേ വായന എൻ്റെ വീക്ക്നെസ് ആണ്. ഇപ്പം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് വായന വളരെ കുറവാണ്. അപ്പോൾ എനിക്കൊരു ബുക്ക് കിട്ടുകയാണ്, ഫോർ മീ ആ സമയത്തെങ്കിലും എൻ്റെ തോട്ട് പ്രോസസ്സ് മാറുകയാണ്. ഐ മീൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഞാൻ ഈ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് തുറന്നു നോക്കുന്നു. ആദ്യം കിട്ടുന്ന ഒരു സെൻറ്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായിരുന്നു അത്? മരണത്തെ അടക്കം മാറ്റുവാൻ കഴിയുന്നവൻ എത്രയാവൻ. മനുഷ്യന്റെ ഖുറാനായിരുന്നു, പരിശുദ്ധ ഖുറാൻ, നിച്ച് ഓഫ് ട്രൂത്ത്, അതൊരു മലയാള പരിഭാഷയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഒരു ഖുറാനൊന്നും കണ്ടിട്ടില്ല. ഐ മീൻ എന്റെ എക്സ് മുസ്ലിം ആണെങ്കിലും ഞാൻ 10 വർഷമായിട്ട് മൂപ്പര് നിസ്കരിക്കണതോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ എനിക്ക് ഈ മരണത്തെ അടക്കം മാറ്റുന്നവൻ അത്രേ അവൻ, ഈ അവൻ എന്നുള്ള വാക്കുണ്ടല്ലോ. കാരണം നമ്മൾ ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലൊക്കെ കുറെ ക്രിസ്ത്യൻസ് ഒക്കെ. അപ്പൊ ഞാൻ ഈ പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ അതെ. അപ്പൊ ഞാനത് വായിച്ചു. ഈ അവൻ ആരാന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്റെ ഉള്ളിലുണ്ടായി. ഞാൻ വീണ്ടും ക്ലോസ് ചെയ്തു, വീണ്ടും ഒരു പേജ് കൂടി തുറക്കണു. ആ പേജിൽ ആ സെന്റൻസ് ആണ്, ആ സെന്റൻസ് പറയുന്നതാണ് എന്റെ ലൈഫ് മാറ്റിയത്. അതായത് മക്കളെ പരിപാലിക്കുന്ന ഉമ്മയുടെ കാലിന് ചുവട്ടിൽ എത്ര സ്വർഗം. അപ്പോഴാണ് ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ആലോചിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ 10 വർഷം ഇത്രയും സഫർ ചെയ്തത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആയാം അത് തന്നെയല്ലേ ഞാൻ അവർക്ക് വീണ്ടും കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ആ ഒരു അത് ഈ ഒരു തീരുമാനം എടുക്കുന്നത് 2015 ഏപ്രിൽ 26 ഏപ്രിൽ 27 എൻ്റെ പിറന്നാളാണ്. അതായത് സി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണല്ലോ അവൻ്റെ പിറന്നാൾ. കാരണം അവൻ ഭൂമിയിലേക്ക് വന്നതിൽ സന്തോഷിക്കുന്ന കുറേ ആളുകൾ അന്നാണ്, അതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. ഏപ്രിൽ 26 എൻ്റെ തീരുമാനമായിരുന്നു മരിക്കാന്നുള്ളത്. ഈ ഒരു സെൻറ്റൻസ് കണ്ടതോടുകൂടി എനിക്ക് മരിക്കണം എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളും പോയി. ഞാൻ അവിടുന്ന് വൈകുന്നേരത്തെ പോളു, ഞാൻ അപ്പൊ തന്നെ റൂം ചെക്ക്ഔട്ട് ചെയ്ത് ബാംഗ്ലൂർ ബസ് മടിവാള അവിടെ ഞാൻ പോയി. ആ ഉച്ച തൊട്ട് ഞാൻ ഇരിക്കുക, കാരണം എനിക്ക് പേടി, ടെൻഡൻസി വരുമല്ലോ നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി വരുമല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു, വൈകുന്നേരത്തെ വോൾവോ കയറിയിട്ട് തിരിച്ച്
കൊച്ചിക്ക് വന്നു. എന്നിട്ട് ഞാൻ നേരെ അന്ന് അമ്മേന്റെ അന്ന് ആ സമയത്ത് റിനേ മെഡ്സിറ്റിയിൽ ഒരു ഡോക്ടർ ഉണ്ട്, അരുൺ ഓർക്കാരൻ അങ്ങനെ എന്തോ സാറിന്റെ പേര്, സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് മനസ്സിലായി എനിക്ക് ഡിപ്രഷൻ ആണെന്ന്. കാരണം ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി പോകുന്നില്ല, ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ അവസാന സിറ്റുവേഷനിലാണ് എനിക്ക് ആ ബുക്ക് കിട്ടുന്നത്. പിറ്റേ ദിവസം എന്റെ പിറന്നാളാണ്, April 27. ഞാൻ രാവിലെ പോയിട്ട് ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആത്മഹത്യ സൂയിസൈഡ് ടെൻഡൻസിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു A4 സൈസ് പേപ്പർ നീക്കി തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നമ്മളോട് സംസാരിക്കും. ഈ ഡോക്ടേഴ്സിന് ഈ ഇവരിങ്ങനെ കുറേ ആൾക്കാരെ കൗൺസിൽ ചെയ്ത് ഇവരൊരു യാന്ത്രികമായിട്ട് പോയിട്ടുണ്ട്. ഇവരൊരു A4 സൈസ് ഷീറ്റ് തന്നിട്ട് പറഞ്ഞു, ശ്വേതയുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് എഴുതുമെന്ന് പറഞ്ഞു. ഉയരം കുറവാണെന്നൊരു കുറവ് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ, വേറെ ഒരു കുറവും എനിക്ക് പുറത്ത് പറയാൻ പറ്റിയൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് സാറ് പറഞ്ഞു, ഒന്നും കൂടി ആലോചിച്ചോളൂ, പുറത്ത് പോയിരുന്നിട്ട് ഞാൻ വേറെ പേഷ്യൻസിനെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് 1.5 മണിക്കൂറൊക്കെ പുറത്ത് പോയിരുന്നിട്ട് ആലോചിച്ചിട്ട് വന്നിട്ട് ഈ പേപ്പർ കാണിച്ചു കൊടുത്തു. ഉയരം കുറവാണ്. ആൻഡ് ആ ഒരു മൊമെന്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺഫിഡൻസ് ആണ്. അത് ശ്വേതയ്ക്ക് ധാരാളം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത്? ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് ഫൈറ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവരോടല്ല, തന്നോടാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ നേരെ പോകുന്നത് BTH ഹോട്ടലിലാണ്. ഞാൻ BTH വന്നിരുന്നിട്ട് April 27 എൻ്റെ ബർത്ത്ഡേ, ഇപ്പോൾ 1 ആഴ്ച മുമ്പ് വരെ ഞാൻ അവിടെ പോയിരുന്നു. ഇപ്പോഴും ഞാൻ അവിടുന്ന് ചോറ് കഴിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അതായത് നമ്മുടെ ചുറ്റിനും വൻ കോലാഹലം നടക്കുകയാണ്. അതായത് ചുറ്റിനും ആളുകളൊക്കെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ വരെ പോയിട്ട് വന്നിട്ട് എൻ്റെ പിറന്നാളിൻ്റെ ദിവസം ആരുമില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. കണ്ണീന്ന് ഇങ്ങനെ ഉരുണ്ട് ചാടുകയാണ് ചോറിലേക്ക് കണ്ണീര്. പക്ഷേ അതായിരുന്നു അവിടെ നിന്ന് ഞാൻ ഓരോ പിറന്നാളിലും സർ ഇതുവരെ മറ്റുള്ളവർക്ക് എനിക്കതൊന്നും നേട്ടങ്ങളായിട്ടൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ സമൂഹത്തിന് എപ്പോഴും നേട്ടങ്ങൾക്കാണല്ലോ ഇമ്പോർട്ടൻസ്, സൊസൈറ്റിക്ക് കുറെ വാല്യൂസ് ഉണ്ടല്ലോ. ഓരോ പിറന്നാളിലും ഓരോ നേട്ടങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുണ്ട്. നാളത്തെ അവസ്ഥ അറിയില്ല. നാളെ January 1 2022 പിറവി, അതൊക്കെ ആഘോഷിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മുടെ ഈ പരിപാടി കഴിയട്ടെ. ആ ശ്വേത, നമുക്ക് തുടരാം. നമ്മൾ ഇനി 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 50,000 രൂപ. ക്വസ്റ്റ്യൻസ് ആർ വെരി കോസ്റ്റ്ലി നൗ. ഓക്കെ, അപ്പോ കുട്ടേട്ടാ അടുത്ത ലെവലിലേക്ക്. Level 2. ഞങ്ങൾ ആകാശം മുട്ടവരും, 1 കോടി അവിടെ കളിക്കും. ഓക്കെ, അങ്ങനെയാണ്. മോണിറ്റർ പ്ലീസ്. ശ്രദ്ധിച്ച് കാണണം. ഓക്കെ, പ്ലേ. ചോദ്യം ഇതാണ്, എവിടെ ജനിക്കുന്ന മഹർഷിമാർ ഈ ഭാഷ പറയും എന്നാണ് മാമുക്കോയ പറഞ്ഞത്. ഓപ്ഷൻ എ മഞ്ചേരി, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി വളാഞ്ചേരി, ഓപ്ഷൻ ഡി കല്ലായി, ഓപ്ഷൻ ഇ മലബാർ. ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ആക്ച്വലി സിനിമ ഏതാന്നായിരുന്നു ശ്രദ്ധിച്ചത്. സിനിമ മന്ത്രികുമാരൻ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ട പോലെ ഉണ്ട്. ഞാൻ ആ സിനിമയുടെ ഹെഡ്ലൈൻ നോക്കിയിരുന്നു. ഓക്കേ, മലബാർ. മലബാർ ഉറപ്പിച്ചാണോ പറയുന്നത്? യെസ്. ഓപ്ഷൻ ഇ മലബാർ പൂട്ടാമല്ലോ? യെസ്. ആർ യു ഷുവർ? യെസ് സർ. മലബാർ പൂട്ടിയിരിക്കുന്നു. മലബാറിൽ ജനിക്കുന്ന മഹർഷിമാർ ഈ ഭാഷ പറയും എന്നാണ് മാമുക്കോയ പറഞ്ഞതെന്നാണ് തനൂറ ശ്വേത മേനോൻ പറയുന്നത്. ഉത്തരം 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 ശരിയാണ്. 50,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മോനെ 500,000. ബോസ്. ആ പറയൂ കുട്ടേട്ടാ. ശ്വേത മേനോൻ, താങ്കളുടെ അനിയൻ എവിടെയാണ് ഇപ്പോൾ? അനിയൻ, എന്റെ അനിയൻ മൈസൂരിലാണ്. പണ്ടൊരിക്കൽ അനിയന് രശ്മിയാണെന്ന് പറഞ്ഞ് പരുത്തിക്കുരു കലക്കി കൊടുത്തിട്ടില്ലേ? അവന് എന്തെങ്കിലും സംഭവിച്ചു പിന്നീട്? എന്ത് സാഹചര്യത്തിലാണ് പരുത്തിക്കുരു കലക്കി കൊടുത്തു? അമ്മ ഇപ്പൊ നോക്കുക. അതായത് പണ്ട് നമുക്ക് വെക്കേഷൻ ആണല്ലോ നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക്, എന്നെ കൊണ്ടുവിടുന്നത് അമ്മയുടെ വീട്ടിൽ വെക്കേഷൻ ആണ്. അപ്പൊ 2 മാസം ഞാനാണ് അവിടുത്തെ കിങ്. അപ്പൊ ഇവൻ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് എന്റെ അനിയൻ. അപ്പൊ ഇവൻ വൺസിന്റെ വയലേ വരുള്ളൂ.
അപ്പൊ അവൻ ആ ഒരു വല്ലപ്പോഴും ഒരു തവണ വരുന്നോണ്ട് അവന് ഭയങ്കര സ്നേഹമായിരിക്കും ആ ഒരു സമയത്ത്. അപ്പൊ അന്ന് ഈ രസ്ന ഉണ്ട്, രസ്ന എന്നിട്ട് യെല്ലോ കളറിലൊരു ഒരു സംഭവം, ഒരു പനിയും. അപ്പൊ അമ്മമ്മ ഇവൻ വരുന്നത് കൊണ്ട് അനിയന് സന്തൂർ അങ്ങനെയാണ് എന്തോ അനിയന്റെ ചെല്ലപ്പേര്, സന്തൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് സെപ്പറേറ്റ് ആയിട്ട് രസ്നയൊക്കെ കലക്കി വെച്ചേക്കാണ്. ചെറിയ ഞാൻ കുട്ടിയല്ലേ എന്ന്. അപ്പൊ എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് കുടിക്കാൻ താല്പര്യം തോന്നി, ഞാൻ കുടിച്ചു. കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിന് കിട്ടാൻ പോകുന്ന അടീനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അന്ന് എനിക്ക് അടി ഭയങ്കര പേടി. എനിക്ക് ഡെയിലി അടി കിട്ടുമായിരുന്നു കേട്ടോ, ഡെയിലി തല്ല് കിട്ടുമായിരുന്നു, വീട്ടിൽ നിന്നും അമ്മമ്മയുടെ അടുത്ത് നിന്നൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ അന്ന് ഈ വൈപ്പിൻകര ഭാഗത്തൊക്കെ പരുത്തിന്റെ മരമുണ്ട്, ഇങ്ങനെ ലൗചിഹ്നത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഇലയുള്ള ഒരു മരമുണ്ട്, അതിലൊരു പരുത്തിക്കായ ഉണ്ട്. ഈ പരുത്തിക്കായ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുമ്പോ രസ്ന എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് കലക്കിയിട്ട് നമ്മളിങ്ങനെ വെറുതെ കളിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് യെല്ലോ കളറാണല്ലോ. ഞാൻ ഈ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഈ സാധനം കലക്കിയിട്ട് പഞ്ചസാരയും കൂടി അലി കലക്കിയിട്ട് അനിയനെ കൊടുത്തു. സംഭവിച്ചില്ല അല്ല അവന് അന്ന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. പിന്നീട് അല്ല അന്നൊന്നും സംഭവിച്ചില്ല, പിന്നീട് ഞാൻ കൊറേ വർഷങ്ങൾ ശേഷം അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവൻ ഇങ്ങനെ അന്ന് വിട്ട് നോക്കുക. അമ്മയോടും അനിയനോടൊക്കെ ഇതൊക്കെ പറയണത് തന്നെ ഒരു 4-5 വർഷം മുമ്പ്. എന്തോ ഒരു അന്ന് നമുക്കൊന്നും പറയാനുള്ള ഒരു ഇതില്ലല്ലോ, കാരണം നല്ല അടി കിട്ടൂലോ. ഈ അതായത് ശ്വേത ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, ഒരു 26 രാജ്യങ്ങളിൽ, 4 കൊല്ലത്തിനിടയിൽ പോയി. അപ്പൊ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങാൻ കാരണം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ ഡിപ്രഷൻ കഴിഞ്ഞിട്ടാണ് ഞാന് മാറ്റം ഉണ്ടായോ ആ ചികിത്സയ്ക്ക് ശേഷം? ഡിപ്രഷൻ സത്യം പറയും ഇത് എന്റെ തോട്ടാണല്ലോ, കാരണം നമുക്ക് പറഞ്ഞു നിർത്തിയത് ബർത്ത്ഡേക്ക് അവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞൊഴുകി, ആരും ഇല്ല വിളിക്കാൻ, അങ്ങനെയുള്ള ഒരു അവസ്ഥ, ഒരു അനാഥത്വം മനസ്സിന് ഫീൽ ചെയ്യുന്നു. അതിനുശേഷം ഐ സ്റ്റാർട്ട് വർക്ക്, നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി നമ്മള് ബെഡ് കാണുമ്പോ ക്ഷീണിച്ച് കിടക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട്. അല്ലെ, ശ്വേതയ്ക്ക് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡിപ്രഷന്റെ സ്റ്റേജ് ഒക്കെ കടന്ന് ഒരു കല്യാണം വേണമെങ്കിൽ കഴിക്കാമായിരുന്നു, പക്ഷെ അതിലേക്ക് ശ്വേത ആലോചിച്ചില്ല, ബിസിനസ്സിലേക്കാണ് തിരിഞ്ഞത്. എന്തുകൊണ്ട്? അത് ബിസിനസ്സും അല്ല, മക്ക സർവൈവ് ചെയ്യണം, ഫിനാൻസ് വേണം, കുട്ടികളെ സേഫ്. നല്ല ദാരിദ്ര്യമായി, നല്ല ദാരിദ്ര്യമായി, ആരും നമ്മളെ കാര്യങ്ങളും നോക്കാനില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് നമുക്കതിനെ വളരെ ക്ലീൻ ആയിട്ട് ബിസിനസ് എന്ന് പറയാം. അന്നത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു നമ്മൾ ചെയ്യുന്നൊരു തൊഴില്. അപ്പോ ഐ സ്റ്റാർട്ടഡ്, നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ളായിട്ട് അതിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ആയി തുടങ്ങി. പിന്നെ എപ്പോഴും ഞാൻ എന്റെ വർക്കും എന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ആ ഒരു സമയത്ത് കാലിക്കട്ട് നമ്മളൊരു ഞാനൊരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. യാത്ര തുടങ്ങി, അപ്പോഴൊക്കെ ഒരു ദാരിദ്ര്യമാകുന്ന പതുക്കെ പതുക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഏൺ ചെയ്യാൻ തുടങ്ങി, സേവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്ക് ആളുകളെ കാണാൻ പേടിയാണ്. ഈവൻ ഞാൻ എന്റെ സ്വന്തം ബ്രദറിന്റെ കല്യാണത്തിന് പോലും വന്നിട്ടില്ല. എന്താ എനിക്ക് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യണ്ട, എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്ക് ഒരാളെയും കാണണ്ട, എനിക്ക് ഒരാളിനോട് സംസാരിക്കണ്ട, ഞാൻ എല്ലായിടത്തുനിന്നും അകന്നകന്ന് നിൽക്കുമായിരിക്കും. ഞാൻ ഫോൺ ചെയ്തെടുക്കില്ല, എനിക്കൊരു ഫ്രണ്ട്സ് പോലും ഇല്ല. എനിക്കൊരു 2016 പറയുന്നതിന് വരെ ഒന്നും ഫ്രണ്ട്സ് ഇല്ല. ഇപ്പം ഞാൻ എറണാകുളത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കൊല്ലത്താണോ ഞാൻ ഉണ്ട് എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വരാൻ ഒത്തിരി ഫ്രണ്ട്സ് എന്ന് പറയാം. ഡീപ്പ് ഫ്രണ്ട്സ് എത്രയെന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒത്തിരി കണക്ഷൻസ് ഉണ്ട് എനിക്ക്. അവരെന്നെ ഫ്രണ്ട്സായിട്ട് കൂട്ടുകയും ഞാൻ അവരെ ഫ്രണ്ട്സായിട്ട് കൂട്ടുകയും ചെയ്യുന്ന കുറേ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അന്ന് അങ്ങനെ പരിചയത്തിൽ പോലും ആളുകളില്ല. പിന്നെ ഈ പെരുന്നാൾ, ഇഫ്താർ, ഓണം, ആളുകൾ കൂടുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യത്തെ കുറിച്ചും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചും വിവാഹ മോചനത്തെ കുറിച്ചും മുൻ ഭർത്താവിനെ കുറിച്ചും ഒക്കെ ചോദിക്കും എന്നുള്ള ഭയമായിരുന്നു. സർ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സമൂഹം വിവാഹമോചനം നേടിയ ഒരു സ്ത്രീയെ കാണുന്നത് വളരെ നെഗറ്റീവായ ഒരു കണ്ണുകൊണ്ടാണ്. ഇപ്പൊ എന്നോട് തന്നെ ഇപ്പൊ ഒരു 1 മന്ത് മുമ്പ് ഒരാള് എന്തോ ഒരു കാര്യം ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞു, ഞാൻ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു, അയ്യോ സോറി എന്ന് പറഞ്ഞു. അതായത് ഞാനൊരു എന്റെ ശരീരത്തിന്റെ ഏതോ ഭാഗങ്ങൾ പോയി ഒരു സഹതാപം അർഹിക്കുന്ന ഒരു വ്യക്തിയാണോ വിവാഹമോചിതയായ ഒരു സ്ത്രീ എന്ന രീതിയില് ആളുകൾ ഇപ്പോഴും കാണുന്നുണ്ട്. അതായത് ഡിവോഴ്സിനെ ഇപ്പോഴും നോർമലൈസ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഡിവോഴ്സ് ഈസ് എ നോർമൽ തിങ്. സി, രണ്ട് മിസറബിൾ ആയ രണ്ട് പേര് ഒരു ഒരു റൂഫിൽ നിൽക്കുന്നേക്കാൾ എത്ര മനോഹരമാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് മനോഹരമായിട്ട് അവരുടെ ജീവിതം ആസ്വദിക്കുക എന്നുള്ളത്. ആ ഒരു ടൈമിൽ എൻ്റെ ചിന്ത ഏതൊരു നമ്മളെയൊക്കെ പഠിപ്പിച്ചു, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലും അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ സർക്കിളിലുള്ള പല പെൺകുട്ടികളുടെയും ഒരു 5 ആഗ്രഹങ്ങളിലൊന്ന് നല്ല ഭർത്താവും നല്ല കുട്ടികളും നല്ല വീടുമാണ്. അതായത് ഭർത്താവ് കുട്ടികൾ എന്ന ആ ഒരു സ്വപ്നം അതൊരു ഡ്രീമാണ് ആളുകൾക്ക്. ഒരു ആൺകുട്ടിയോട് ചോദിച്ചു, ഇപ്പം എൻ്റെ മോനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കല്യാണം കഴിക്കണമെന്നോ അവന് ഭാര്യ ഉണ്ടാവണമെന്നോ അവന് കുട്ടി ഉണ്ടാവണമെന്നോ അവൻ പറയില്ല. പക്ഷെ അതേ പ്രായത്തിലൊരു പെൺകുട്ടി കഴിഞ്ഞാൽ അവൾ ഓട്ടോമാറ്റിക്കലി അതിനോട് പൊരുത്തപ്പെടുകയാണ്. 21 അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കുക, എൻ്റെ ജീവിതം അവിടെയാണ് എന്നൊരു സാധനത്തിലേക്ക് വന്ന് അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അന്ന് ഈ ഒരു നോർമലൈസ് ചെയ്യപ്പെടാത്ത ഡിവോഴ്സ്, അതായത് നമ്മൾ സമൂഹത്തിന് പറ്റാത്ത ആളുകളാണ് എന്ന രീതി തന്നെയാണ് സമൂഹം അന്നും പേര്. ഇന്നായതുകൊണ്ട് ഞാൻ പറയും നമുക്ക് സമൂഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളത് ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്.
ഐ നീഡ് ടു സാറ്റിസ്ഫൈ മൈ സോൾ ദാറ്റ് ഈസ് മൈ തിങ് അന്ന് എനിക്ക് അങ്ങനെ പറയാനുള്ള അന്ന് സാറ്റിസ്ഫാക്ഷൻ എന്താണ് സോൾ എന്താന്ന് പോലും തിരിച്ചറിയാത്തൊരു ആളാണ് ഞാൻ. അപ്പോൾ അന്ന് എനിക്ക് ആകെ ചെയ്യാവുന്ന എന്താണ്, എന്നോടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ എനിക്ക് ഏറ്റവും വ്യക്തമായിട്ട് അറിയുന്നത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറി. അങ്ങനെ ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഒരു എസ്കേപ്പിസായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ ആ യാത്രകളൊക്കെ തന്നെ. ഒരു 3-4 ട്രിപ്പ് മാത്രമായിരുന്നു ആ എസ്കേപ്പിസ് ആയിട്ടുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എൻ്റെ നല്ലതും എൻ്റെ ചീത്തയും എൻ്റെ മണ്ടത്തരങ്ങളും എൻ്റെ കള്ളത്തരങ്ങളും എനിക്ക് എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ടെന്നൊക്കെ അറിഞ്ഞത് ഞാൻ യാത്രകളിലാണ്. ഈ വിവാഹ ജീവിതത്തിൽ, അതായത് മറ്റൊരു സമുദായത്തിൽ ഒരാളെ കല്യാണം കഴിച്ചതിനു ശേഷം തട്ടമിട്ടൊക്കെ ആയിരുന്നു ജീവിതം? അതോ അല്ല, താങ്കളുടെ വഴി തന്നെ? ഞാൻ എന്റെ വഴി തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 60,000 മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് രാജ്യത്തെ ഫുട്ബോൾ ക്ലബ്ബുകളാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി സ്പെയിൻ, ഓപ്ഷൻ ഇ ഫ്രാൻസ്. പിടിവെള്ളിയുണ്ട്, മറന്നുപോരുത്, കുട്ടേട്ടൻ 2 തവണ സഹായിക്കും, കുടുംബം 1 തവണ സഹായിക്കും. കോഴിക്കോട് നിന്നല്ലേ വരുന്നത്? എനിക്ക് പക്ഷേ ഫുട്ബോൾ അവിടെ ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും ഒക്കെ എത്ര ആളുകൾ അവിടെ കോഴിക്കോട് മലപ്പുറത്തും ഒക്കെ തോന്നുന്നു. സ്പെയിൻ ആയിട്ടാണ് എനിക്ക്. മോനോട് ചോദിച്ചാൽ അവൻ ഇപ്പൊ പറയും, അവൻ ഭയങ്കര ഫുട്ബോളിൽ പ്രാന്തനാണ്. ഒരു പിടിവെള്ളി അവിടെ നിന്ന് എടുക്കാം, നമുക്ക് എടുക്കാമോ? ചോദിക്കാം. മോനെ ചോദ്യം ഒന്നുകൂടെ പറയണോ? ഓപ്ഷൻസ് ഇറ്റലി, ഇംഗ്ലണ്ട്, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്. സ്പെയിൻ. ഓ മൈ ഗോഡ്. സ്പെയിൻ. നിങ്ങൾ 3 പേരുടെ കൂടി ആലോചിച്ചോളൂ. അല്ലേ? സ്പെയിൻ. തർക്കമുണ്ടോ? ഇല്ല. സംശയമുണ്ടോ? ഇല്ല. സ്കൂളിൽ തിരിച്ചെല്ലാം പ്രശ്നമല്ല, കൂളി പോണ്ട. ഓക്കെ, അപ്പൊ സ്പെയിൻ ആണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പൂട്ടാമോ? എനിക്കറിയായിരുന്നു അറിയായിരുന്നു. പിന്നെന്തിനാ പിടിവെള്ളി കളഞ്ഞത്? അല്ല, എനിക്കൊരു സംശയം വന്നു. ഓപ്ഷൻ ഡി സ്പെയിൻ, അത് പൂട്ടുന്നു. യെസ് സർ. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി സ്പെയിനാ. അപ്പൊ 60,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഒരു ഒരിടത്ത് ചെറുതായിട്ട് ജീവിക്കാനുള്ള ഒരു സമരം തുടങ്ങി, അതോടൊപ്പം യാത്രയും ആരംഭിച്ചു. എങ്ങോട്ടായിരുന്നു ആദ്യത്തെ യാത്ര? ശ്രീലങ്ക. എന്തിനാണ് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത്? ശ്രീലങ്കയ്ക്ക് ആദ്യം പോയത്? അതെ. എന്തുകൊണ്ട് ശ്രീലങ്ക? പണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ഡാഡിക്ക് ബലിയിടാൻ വേണ്ടിയിട്ട് രാമേശ്വരം പോയ സമയത്ത് നമ്മളിങ്ങനെ ധനുഷ്കോടി ഒക്കെ കാണിച്ചു തരും. എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് പറയൂലോ, അത് അവിടെയാണ് ശ്രീലങ്ക. അങ്ങനെയൊക്കെ പറയുമ്പോ രാമേശ്വരനൊക്കെ. പിന്നെ എനിക്ക് രാവണനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രാവണനെ ഭയങ്കര ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് രാവണനാണ്. ശ്രീരാമനുണ്ടെന്ന് വിചാരിച്ചാണോ? അല്ല, എനിക്കെന്തോ മനുഷ്യനോട് റെസ്പെക്ട്. അല്ല, കമ്പയർഡ് ടു രാമൻ ആയില്ല ഒരു രാവണൻ. സീരിയസ്ലി. ശ്രീലങ്കയിലേക്ക് പോയി. അല്ല, യാത്ര ചെയ്ത് എന്തിനായിരുന്നു? ഒറ്റപ്പെടല്. എനിക്ക് എവിടേക്കെങ്കിലും പോകണം. പിന്നെ ആ സമയത്ത് ശ്രീലങ്കയിൽ എനിക്കൊരു 15,000-18,000 എന്താണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉണ്ടായുള്ളു. അതെനിക്ക് എനിക്ക് അഫോർഡബിൾ ആയിരുന്നു ആ ടൈമില്. അതൊന്ന്. അങ്ങനെ ആദ്യത്തെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ നമ്മൾ ലങ്കനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ഈ അമർചിത്രകഥയൊക്കെ വായിച്ചിട്ട് എനിക്ക് എന്റെ ചിന്തകളിൽ അതാണ് ലങ്ക. ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ലങ്കയാണ്. കാരണം ഏറ്റവും കൂടുതൽ അമർചിത്രകഥ വായിക്കുന്ന സമയത്ത് രാവണന്റെ സ്ഥലം കാണാൻ പോയതാ. സത്യത്തിൽ അത് ഉള്ളിലുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടു. അപ്പൊ ഈ ലങ്ക എന്ന് പറയുമ്പോ തന്നെ ആ ഒരു ചിന്തയുണ്ട്. പിന്നെ രാമേശ്വരത്ത് വെച്ചിട്ട് ലങ്കയെ ഇങ്ങനെ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കന്ന് എന്റെ ലാംഗ്വേജ് കറക്റ്റ് അല്ല. അപ്പൊ തമിഴല്ലേ, കുറച്ചൊക്കെ നമുക്ക് പോവാം. അപ്പൊ ഈ ലങ്കയിൽ നിന്ന് കുറച്ച് തമിഴ് കണക്ഷൻ ഒക്കെ ഉണ്ടാവും. ഇപ്പോഴും തമിഴ് അറിയില്ല എന്നുള്ളത് വൻ കോമഡിയാണ്. എനിക്ക് ഇപ്പോഴും തമിഴ് അറിയില്ല. അപ്പോ ആ സമയത്ത് അങ്ങനെ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരുന്നു. പിന്നെ ഓണറേവൽ ആണ്, ഓണറേവൽ വിസയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീലങ്കയ്ക്ക് പോകണം. അതാണ് എന്റെ ആദ്യത്തെ യാത്ര. ഇപ്പോഴും ഞാൻ പറയും, ഒരു ആദ്യമായിട്ടൊരു യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കാർക്കും ഞാൻ റെഫർ ചെയ്യുന്ന ഒരു കൺട്രി ആയിരിക്കും ശ്രീലങ്ക. വളരെ ഇൻട്രോവേർട്ടായ ഞാന് ആളുകളോട് അങ്ങോട്ട് കയറി ഹിറ്റ് ചെയ്ത് തുടങ്ങിയത് യാത്രയിൽ. കാരണം നമുക്ക് നാണൊക്കെ പോകുമല്ലോ, നമ്മളറിയണ മനുഷ്യ വേറെ വഴിയില്ല. പിന്നെ നമ്മൾ അറിയുന്ന മനുഷ്യന്മാരും നമ്മുടെ സർക്കിളിലില്ല. നമുക്ക് കപടം മുഖം വെച്ചിട്ട് നിൽക്കണ്ട. നമുക്ക് എന്ത് പൊട്ടത്തരം പറയാം, മണ്ടത്തരം പറയാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും ആരോട് അളക്കാൻ പോണില്ല. അവിടെ വെച്ചിട്ട് ഒരു കൈനോട്ടക്കാരി കണ്ടു, അവര് ജാതകം മൊത്തം പറഞ്ഞു. അല്ല, ടാരറ്റ് റീഡർ ആണത്. ടാരറ്റ് റീഡർ പറയുമ്പോ നമ്മുടെ നാട്ടിലത്തെ കൈനോട്ടം തന്നെ. ഈ ഹോട്ടലിലൊക്കെ, കുറച്ച് നല്ല ഹോട്ടലിലൊക്കെ ഒരു ലേഡി ഇരിക്കും, ഭയങ്കര ഒരു കരിസ്മാറ്റിക്
തോട്ട്സ് ഒക്കെ ഇട്ട് അവർ ഇങ്ങനെ കൈയൊക്കെ നോക്കും നമ്മളെ കൊണ്ട് കാടൊക്കെ ഇടിപ്പിക്കും നമ്മുടെ നാട്ടിലെ മറ്റേ തത്തേനെ കൊണ്ട് കാടിപ്പിക്കില്ലേ സെയിം സാധനം തന്നെയാണ് അവിടെ തത്തയൊന്നും ഇല്ല അവരിങ്ങനെ നല്ല ക്ലാസ് എലഗന്റ് ആയിട്ടൊക്കെ അവർ ചേറിലിരിക്കും അപ്പൊ നമ്മളുടെ അടുത്ത് പറയും അവരെന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ സോഡിയാക് സൈൻ ടോറസ് ആണ് അപ്പൊ നമ്മള് ജാതകത്തിൽ കാണുന്നത് മീനത്തില് പുരുട്ടാതി നക്ഷത്രത്തിൽ സൽക്കുമാരി ജനനം ഇങ്ങനെയൊക്കെ നമുക്ക് അറിയുള്ളൂ നമുക്ക് ഈ സ്കോർപ്പിയൻ എന്താണെന്നോ ടോറസ് എന്താണെന്നൊന്നും അറിയില്ല ഇവര് ടോറസ് എന്നുള്ളത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ ടോറസ് ആണ് നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള സ്ത്രീയാണ് എനിക്ക് ചിരി വന്നു സത്യത്തില് നിങ്ങൾ ഭയങ്കര ഒപ്പീനിയൻ ഉള്ള സ്ത്രീയാണ് സാറ് ഞാനോട് ഭക്ഷണം കഴിക്കായിരുന്നു കഴിഞ്ഞാൽ സാർ എന്താ കഴിക്കണേ അത് തന്നെ മതി എന്ന് പറയുന്ന കാറ്റഗറിയാണ് അന്ന് എൻ്റെത് ഐ മീൻ എന്റെ ആവശ്യങ്ങൾ എനിക്ക് പറഞ്ഞ് ഒരാളോട് ഫലിപ്പിക്കാനുള്ള കപ്പാസിറ്റി പോലില്ലാത്ത ഒരാളോടാണ് പറയണത് ഒപ്പീനിയൻ ഉള്ള ആളാണെന്ന് പിന്നെ അവര് പറഞ്ഞു ഞാൻ കുറെ യാത്രകൾ ചെയ്യും രാജ്യങ്ങൾ സന്ദർശിച്ചിരിക്കും അപ്പൊ എനിക്ക് അടുത്ത ട്രിപ്പ് വരുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല എനിക്ക് തോന്നുന്നു അതൊരു ഇന്നിപ്പോ ഈ ഒരു മൊമെന്റിൽ ഇരുന്നിട്ട് ഞാൻ ബാക്കിലേക്ക് നോക്കുമ്പോ 90% കാര്യങ്ങൾ സംഭവിച്ചോ സംഭവിച്ചിട്ടുണ്ട് അല്ല അത് അതെന്താ വെച്ചാൽ ഈ ശ്രീലങ്കയിൽ പോകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എനിക്കൊരു ശ്രീലങ്കൻ ലുക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പൊ അവര് ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയം നമ്മള് അതുവരെയുള്ള എനിക്ക് എന്ന് പറയുന്നത് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പേടിയാണ് ലിപ്സ്റ്റിക് ഇടാൻ പേടിയാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഹെയർ കാരണം ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പും എന്റെ അപ്പുറം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നതിനെ കുറിച്ചാണ് എന്റെ കൺസേൺ ഏറ്റവും കൂടുതൽ എന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു മാറ്ററേ ഞാൻ ചിന്തിക്കുന്നേയില്ല അപ്പൊ ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന പോലെ ലിപ്സ്റ്റിക് ഇടും തോന്നുന്ന പോലെ മേക്കപ്പ് ഇടും അപ്പൊ ഒബ്വിയസ്ലി അവിടെ ഉള്ളവർക്ക് കുറെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന ആ ഒരു സമയത്ത് 2016 ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കണ കാണുമ്പോൾ ഓ അവരുടെ തോട്ട്സ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഏതോ ഒരു ആക്ട്രസ് അവിടെ വന്നിരിക്കുന്നതാണ് ഏകദേശം എനിക്കും കുറച്ചും കൂടി ഈസി ആയിരുന്നു അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ഈ മുറി തമിഴും ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ അവർക്കും ഓക്കെയാണ് കാരണം അവരുടെ ലാംഗ്വേജും ഫ്ലുവൻ്റ് അല്ല അവരും ഓ കുറെ പേര് ഞാൻ പറഞ്ഞാണ് അല്ല ഐ മീൻ ദേ തോട്ട് ലൈക്ക് ദാറ്റ് നമ്മള് ഇതിന് വല്ല ഏതെങ്കിലും ഫിലിമിന് ഷൂട്ടിനൊക്കെ വന്നായിരിക്കും ഓക്കെ ചിലപ്പം ഈ ബാഹുബലി പോലുള്ള ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് കുറച്ച് കൂടി പോയി അത്രയും തള്ളണ്ട് അല്ലേ റെഡി 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 അപ്പൊ 70,000 രൂപയുടെ ചോദ്യം 70,000 മോണിറ്റർ ദിലീപ് മൂലംകുഴിയിൽ സഹദേവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ ഏതാണ് ഓപ്ഷൻ എ സലാപം ഓപ്ഷൻ ബി കമ്മാര സംഭവം ഓപ്ഷൻ സി സി എ ഡി മൂസ ഓപ്ഷൻ ഡി പഞ്ചാബി ഹൗസ് ഓപ്ഷൻ ഇ തെങ്കാശി പട്ടണം ഓപ്ഷൻ സി സി എ ഡി മൂസ സി ഡി മൂസ യെസ് സിനിമ കണ്ടോ യെസ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കൂട്ടാമോ യെസ് സർ ഏ ഉറപ്പാണോ ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ പ്രയാസമായി അല്ലേ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കൂട്ടാം യെസ് സർ കൂട്ടാം ഏ വിശ്വാസവും കരുത്തും ഉണ്ടെന്നല്ലേ പറഞ്ഞു ഇതുവരെ ആ ശ്രീലങ്കക്കാരി അവര് പറഞ്ഞ എന്താണ് കരുത്തുള്ള പെൺകുട്ടി ഫ്ലവേഴ്സ് ഒരു കൊടിയിൽ വരുമെന്ന് പറഞ്ഞില്ല അന്തമാതിരി ഫ്ലവേഴ്സ് ഒരു കൊടിയിൽ പോയി പേശും എന്ന് പറഞ്ഞില്ലേ ഓപ്ഷൻ സി സി എ ഡി മൂസ ഉത്തരം ശരിയാണ് ഇപ്പൊ 70,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും പുതുവത്സരം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് നമ്മുടെ മറ്റേ സംഭവം വന്ന ഒമിക്രോൺ നമുക്ക് ഒരുപാട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത്രയും കാലമൊക്കെ നമ്മൾ വീട്ടിനകത്ത് അടച്ച് ഇരുന്നവരാണ് അതുകൊണ്ട് കുറച്ച് കാലം കൂടി നമ്മൾ ക്ഷമിക്കുക അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണം കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ 2022 എന്ന് ഞാൻ പറയും അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈക്കി ഫ്ലവേഴ്സ് ഒരു കോടി തുടരുകയാണ് ഇപ്പോ താങ്കൾ പുതിയ ബിസിനസ്സിലേക്ക് കടന്നു പഴയ ബിസിനസ് തന്നെയാണ് അല്ലെ ഈ താങ്കളുടെ ഏറ്റവും നല്ല ടേസ്റ്റ് ഇങ്ങനെയുള്ള തുണി കച്ചവടത്തിലാണോ ഞാൻ കഴിഞ്ഞ ചെറുതായിട്ടാണെങ്കിലും 2006 മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ തുണിയിലാണ് തുണി ഉപയോഗിക്കുന്നവരുടെ ആളുകളുടെ വലിപ്പം വലുതും ചെറുതും ആയിട്ടുണ്ടെന്നുള്ളത് അവസാനം നമ്മൾ കുട്ടിയിൽ പോയിട്ട് ഇപ്പൊ കിഡ്സ് വെയർ ആണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് സോറി 4 വർഷമായിട്ട് എക്സ്പോർട്ടിംഗ് ആയിരുന്നു രാജ്യത്തേക്ക് ഓൾമോസ്റ്റ് മലേഷ്യ ഉണ്ടായിരുന്നു സിംഗപ്പൂർ ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരുന്നു ശ്രീലങ്ക കോവിഡ് കാലത്തിന് മുമ്പ് ഞാൻ പറയല ആ ഒരു സമയത്ത് നമ്മൾ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കുക കുട്ടികൾ സേഫ് ആയിട്ട് പോകുക എന്നുള്ള ബിസിനസിനോട് അങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടൊന്നും ഡീസന്റ് ആയിട്ടൊരു ലൈഫ്
മുമ്പോട്ടേക്ക് പോവാ. അതിന്റെ കൂടെ യാത്രകളും ക്ലിയർ ആയിട്ട് നടക്കുക. കാരണം എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പറഞ്ഞ ഓരോ നാട്, ഇപ്പൊ മാലദ്വീപ്സ് ആവട്ടെ, ശ്രീലങ്ക ആവട്ടെ, ഓരോ നാട്ടിലും എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട മനുഷ്യന്മാർ എനിക്കുണ്ട്. ഫ്രണ്ട്സ് ആയിട്ടും അവിടുത്തെ തന്നെ നല്ല പൊസിഷനുള്ള ആളുകളൊക്കെ തന്നെയായിട്ട് നമ്മളും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോവിഡ് വരുന്നതിന് മുമ്പ് വരെ നമുക്ക് സേറാ കിഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കിഡ്സ് വെയർ ഉണ്ടായിരുന്നു. 0 to 6 years. കോവിഡ് വന്നപ്പോ ഇത് കംപ്ലീറ്റ്, കാരണം ലോജിസ്റ്റിക് ഒക്കെ ക്ലോസ് ആയല്ലോ. അപ്പോ നമ്മള് കംപ്ലീറ്റ് വീട്ടിലിരുന്ന് തുടങ്ങി. നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, കാരണം ലോജിസ്റ്റിക് ഇല്ല. ലോജിസ്റ്റിക് ഇല്ലെങ്കിൽ പിന്നെ കച്ചവടം നടക്കില്ലല്ലോ. അങ്ങനെ ആ ഒരു മൊമെന്റിലാണ് നമ്മളൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് പതുക്കെ മാറിയത്. ഇപ്പൊ കേരളത്തിൽ എത്ര സ്ഥലത്ത് സ്ഥാപനം തുടങ്ങി? ഇപ്പൊ നമ്മള് പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. 5th ലുലു മോളില്, ട്രിവാൻഡ്രം ലുലു, യെസ് സർ. ദെൻ 27th ഹൈലൈറ്റ് മോള് കാലിക്കറ്റ്. ദെൻ ഫെബ്രുവരിയില് ബാംഗ്ലൂർ. സോളൻസെറ, അതാണ് സ്ഥാപനത്തിന്റെ പേര്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? സോളോ ട്രാവലർ ആയതുകൊണ്ടോ? അയ്യോ അല്ല, ഞാൻ ഈ ഇസഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലെറ്റർ ആണ്. പിന്നെ എന്റെ ഒരു നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഈ എ ടു ഇസഡില് ആൽഫബറ്റില് ഇസഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആൽഫബറ്റ് ഇല്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ ബ്രാൻഡാണ് കിഡ്സിന്റെ ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് എന്തായാലും. അപ്പൊ ഈ താങ്കൾ പല രാജ്യങ്ങളിലേക്കും പോയത് ഒറ്റയ്ക്കാണ്? സോളോ ട്രാവൽ, ആരെയും കൂടെ കൊണ്ടുപോയില്ല? ഇല്ല സർ. കൂടെ കൊണ്ടുവരുന്നതിന് പേടിച്ചിട്ടാണോ അതോ? ബേസിക്കലി നമുക്ക് കൂടെ ആളുകളെ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ എന്തിനാണ് യാത്ര ചെയ്യുന്നതിന് എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ പോലും എനിക്ക് കിട്ടിയത് 2018 ആളുകളെ കണ്ടുപിടിച്ചു തുടങ്ങി. എനിക്ക് ഓരോ യാത്രകളിലും എനിക്ക് ഇഷ്ടങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുതുമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പൊ ഇന്നുള്ള എന്നെ എനിക്ക് നാളെ മടുക്കും. എനിക്ക് എല്ലാ ദിവസവും വേറെ 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 വേണം. ഐ മീൻ വല്ലാത്തൊരു സ്വഭാവം. സത്യം, ഞാന് എനിക്ക് ഐ മീൻ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും. ഒരു 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 മാറ്റങ്ങളില്ലാത്ത എന്നെ തന്നെ എനിക്ക് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ യാത്രകളിലാണ് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അത് ജെനറ്റിക്കൽ പ്രോബ്ലം ആണ്. എന്റെ ഫാദറിനും ഡാഡിക്കും ഉണ്ട് ഈ സ്വഭാവം. ഉണ്ടായിരുന്നു. ഒരു ഒറ്റപ്പോക്ക് പോയാ പിന്നെ വലപ്പുഴ വരുള്ളൂ. നമുക്ക് താങ്കൾ യാത്ര ചെയ്യാൻ പോകുമ്പോ ഈ അമ്മ എന്താ പറഞ്ഞത്? അമ്മ, അമ്മക്ക് ആദ്യം ഞാൻ തടിച്ചു പോകുന്നതായിരുന്നില്ല അമ്മക്ക് പ്രശ്നം. അമ്മ ഈ തനിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോ എന്തിനാ ഇത്ര പൈസ സ്പെൻഡ് ചെയ്യണത്? അതായിരുന്നു പ്രശ്നം. അമ്മക്ക് ഇങ്ങനെ ഒരു മകൾ ഇറങ്ങി പോകുന്നതിലുള്ള വേദനയല്ല. അമ്മ പറയും എവിടെ പോയിട്ടാലും ഞാൻ മുളച്ചു പോകുന്നുള്ളൂ എന്ന് പറയും. അതിപ്പോ വിദേശ നാടുകളിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പെൺകുട്ടികൾ സേഫ് ആണോ? ഏറ്റവും സേഫ് പുറത്താണ്. പുറത്താണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഡൽഹി പോയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു. ഞാൻ എന്നിട്ട് ജെൻസനെ വിളിച്ചു, എടാ മുമ്പിലിരിക്കുന്ന ഡ്രൈവറ് ഉദർ ജാവോ ഇതർ ജാവോ എന്നൊക്കെ പറയണ്ട്. ഡൽഹിയിലാണ് എനിക്ക്, ഐ മീൻ സ്വന്തം നാട്ടിലെ യാത്ര ചെയ്യാൻ എനിക്ക് പേടിയുള്ളൂ. ഞാൻ ഇന്ന് വരെ ഇപ്പൊ ഈ 10-26 കൺട്രി പോലും ഞാൻ പഠിച്ചിട്ടുള്ളത്, അവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വരാന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആദ്യം ഒരു അത്ഭുതമാണ്, പിന്നെ ഒരു റെസ്പെക്റ്റ് ആണ്, പിന്നെ ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെയാണ് ഒരവസരം കിട്ടിയത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ചിന്ത നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാവും. എവിടെയുള്ളൂ, അത് പ്രത്യേകിച്ച് ഇന്ത്യൻസിനെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, നമ്മൾ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ് ഒട്ടാവ? ഓപ്ഷൻ എ സുഡാൻ, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി മെക്സിക്കോ, ഓപ്ഷൻ ഡി ഓസ്ട്രിയ, ഓപ്ഷൻ ഇ കാനഡ. ഇതിലേതെങ്കിലും സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്തിട്ടില്ല. ഇല്ല, സുഡാൻ പോകാനൊരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല, അപ്പോഴേക്കും കോവിഡ് വന്നു. കെനിയ, നൈറോബി, ലൈക് ഉഗാണ്ട, ഗാന, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കാനഡ. കാനഡ, കാനഡ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അമേരിക്കയിലും പോയിട്ടില്ല. ഇല്ല ഇല്ല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും എന്നാ പോവാ? അടുത്ത വർഷം ഇൻഷാല്ലാ. അടുത്ത വർഷം പോവും. ഇൻഷാല്ലാ അടുത്ത വർഷം പോവും. ഓപ്ഷൻ ഇ കാനഡ. ആർ യു ഷുവർ? യെസ് സർ. ഉത്തരം ശരിയാണ്. അപ്പോൾ 80,000 രൂപ. അപ്പോൾ കാനഡയൊക്കെ ഒന്ന് പോയി കറങ്ങി വരണം. ഉറപ്പായിട്ടും. അമേരിക്കയിലൊക്കെ പോയി ഒന്ന് കറങ്ങി വരണം. ബോസ്, കുട്ടേട്ടാ എന്ത് ചോദിക്കാൻ വന്നല്ലോ? നിങ്ങൾ ഒരിക്കൽ ചെന്നൈയിൽ മറീന ബീച്ചിൽ പോയപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു കഥയുണ്ടല്ലോ. മറീന ബീച്ചിൽ എന്താ സംഭവിച്ചത്? എന്റെ നമ്മുടെ യൂണിറ്റ് അണ്ണാനഗറിലാണ്, ചെന്നൈയിൽ. അപ്പോ ഒരു ദിവസം എനിക്ക്, ഐ മീൻ 2 years back, നമ്മുടെ പഴയ CM ഉണ്ടല്ലോ, ജയലളിത മരിച്ച ഒരു ടൈമില്, അപ്പൊ എനിക്കങ്ങനെ ആ ഒരു തമിഴ്നാട് പൊളിറ്റിക്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. ഞാനിങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട്
ഹോട്ടലിലെ ഡ്രൈവറെയും കൂട്ടിയിട്ട് മറീന ബീച്ചിലേക്ക് പോയി. അപ്പോ മറീന ബീച്ച് ചെന്ന സമയത്ത് ഭയങ്കര ആൾക്കൂട്ടം, ഹെവി ആൾക്കൂട്ടം, 2 മണി 3 മണി സമയമാണ് കേട്ടോ, വെളുപ്പിനോ, വെളുപ്പിന് 2 മണി 3 മണി സമയത്ത് ഭയങ്കര ആൾക്കൂട്ടം. അപ്പൊ എനിക്ക് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാണല്ലോ, ഞാൻ എന്റെ ഇടയിൽ കയറി എന്നിട്ട് ചോദിച്ചു എന്താ അവിടെ സംഭവം. പെണ്ണുങ്ങളൊക്കെ, സ്ത്രീകളൊക്കെ ഭയങ്കര കരച്ചില്, കരച്ചിൽ എന്ന് വെച്ചാൽ നെഞ്ചത്തെ കടിച്ച് കരയാണ്. അപ്പൊ സി ഒബ്വിയസ്ലി ഒരു കരച്ചിൽ കാണുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി സങ്കടം വരും. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആളോട് എന്റെ മുറി തമിഴിൽ ചോദിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അത് അവിടെ പറഞ്ഞ പറയുന്നില്ല. അപ്പൊ അപ്പോഴാണ് പറയുന്നത് ജയലളിത മരിച്ച ശവ മീൻസ് ശവകുടീരാണ് മറീന ബീച്ചിൽ. അപ്പൊ ഞാൻ അടക്കിയ സ്ഥലം. അപ്പൊ ഞാൻ കാരണം നമ്മള് മലയാളിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര, ഐ മീൻ നമ്മുടെ ഇവിടെയും പൊളിറ്റിക്സ് ഉണ്ട്, എന്നാലും നമുക്കൊരു അത്ഭുതമാണല്ലോ ഇതൊക്കെ. അപ്പൊ ഞാൻ ആകെ ഞെട്ടി, ഇതെന്താ ഇവർക്കൊക്കെ വട്ടായോ ഇങ്ങനെ രാത്രി 2 മണിക്കും 3 മണിക്കും ഇവര് തൃഷ്ണാപ്പള്ളി മധുര പല പല സ്ഥലത്തു നിന്ന് വന്നിട്ടാണ്. അവര് മരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 7 മാസം 8 മാസം ഒക്കെ, ഇന്നലെയും ഇനിയൊന്നുമല്ല മരിച്ചിരിക്കുന്നത്. എന്നിട്ടും ആളുകൾ നെഞ്ചുതിരിച്ച് കരയണം, അമ്മ പോയി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എരന്ത് പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്. അപ്പൊ അതുവരെ ഞാൻ ജയലളിത നമ്മള് കേൾക്കുന്ന അല്ലെങ്കിൽ സാധാരണമായിട്ട് ന്യൂസൊക്കെ കേൾക്കുന്ന എനിക്ക് കാണുന്ന ജയലളിതയെ കുറിച്ച് നമ്മളിവിടെ കാണുന്ന 10,000 ചെരുപ്പുകൾ അങ്ങനെയൊക്കെയുള്ള നമുക്കിവിടെ ന്യൂസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബ്. ഞാൻ അവിടുന്ന് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഡ്രൈവറുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ ഡ്രൈവറുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് എന്താ ഇത് സംഭവം, ഇവരെവിടെയാ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അമ്മ നിങ്ങളെ ഞാൻ ഹോട്ടലിലേക്ക് തിരുമ്പി ഐ മീൻ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പയസ് കാർഡ് അവൾക്ക് പയസ് കാർഡിൽ ആ വഴി കൊണ്ടുപോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുമ്പോൾ ആ അവിടെയൊക്കെ പോലീസുകാർ നിൽക്കുകയാണ് കേട്ടോ, ഈ ഇവരുടെ വീടിന്റെ പുറത്തൊക്കെ പോലീസുകാർ എടുക്കുക, ആരൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ നോക്കുന്നുണ്ട്, കരയുന്നുണ്ട്, മുകളിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മാനേജറുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് കഥകൾ അറിയാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് MGR സ്റ്റോറിയും ജയലളിതയുടെ സ്റ്റോറിയൊക്കെ കേട്ടു. പോകുന്ന വഴിക്ക് ഞാൻ ജയലളിതയുടെ ഒരു ഓട്ടോബയോഗ്രഫിയും വാങ്ങിച്ചു. എനിക്കിത് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുക. അതായത് അവര് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കരയാൻ പോണത് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ മക്കളും ആയിരിക്കും കൂടി വന്ന, പിന്നെ 3-4 സുഹൃത്തുക്കള് അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന കുറച്ച് ആളുകള്. ഇവര് ഒരു തവണ, ഇവരൊക്കെ എനിക്ക് ഡയറക്റ്റ് പരിചയമുള്ളവരായിരിക്കും. ജയലളിതനെ ഒരു തവണ പോലും ജയലളിത ഒരു തവണ പോലും കാണാത്ത, ജയലളിതനെ ഒരു തവണ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത മനുഷ്യന്മാരാണ് ഇവര് മരിച്ച് 8-9 മാസം കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, സി ഇതൊക്കെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. കാരണം നമ്മളില്ലാതായാലും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ ഉണ്ടാകുന്ന ഒരു തലമുറ ഉണ്ടാക്കാന്ന് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഇതായിരിക്കണം, എത്രത്തോളം ഒരു ഒരു സമ്പത്താണ് അവർ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവരെ കുറിച്ച് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ നമ്മുടെ കൂടെ ഉള്ളവരോടൊക്കെ എൻ്റെ മക്കളോടൊക്കെ പറയും, ഞാൻ കൂടുതൽ വർക്ക് ചെയ്യണമാണിപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചോദിക്കും എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടണേ, ഇവൻ ഷായി, ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഐ ആം ഡു, ഞാൻ ഈ ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എന്നെ അറിയാത്ത കുറേ ആളുകൾ എവിടെയൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ സ്റ്റെപ്പുകളാണ് ഇത്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ശ്വേത, നമുക്കിനി മത്സരം ഇവിടെയല്ല കിടക്കുന്നത്, 100,000 രൂപയുടെ മത്സരമാണ്. കുട്ടേട്ടാ പ്ലീസ് നെക്സ്റ്റ് ലെവൽ 3. തലയും കാലും ഒക്കെ വിറയ്ക്കുന്നല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് മോണിറ്റർ പ്ലീസ്. ഒരു 100,000 രൂപയുടെ ചോദ്യമാണ്, കേരളത്തിൽ നിയമസഭാ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ എ January 26, ഓപ്ഷൻ ബി April 27, ഓപ്ഷൻ സി March 31, ഓപ്ഷൻ ഡി December 8, ഓപ്ഷൻ ഇ July 8. ശ്വേത ഇത് പറയണം. April 27 1957 ഇതേ ദിവസമാണ് നിയമസഭ ആദ്യമായി കൂടിയത്. ഉത്തരം ശരിയാണ്. 100,000 അമ്മയ്ക്ക് അഭിമാനമായി അല്ലേ? മകളുടെ ജന്മദിനം തന്നെ നിയമസഭാ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നു. നിങ്ങളുടെ ജലമാനേജർക്കും ചിരി വരുന്നു. ഈ രഹസ്യം പുള്ളിക്ക് ഇതുവരെ അറിയത്തില്ല. അപ്പൊ 100,000 രൂപയായി. ശ്വേത, ഈ ഇങ്ങനെ സ്വതന്ത്രമായി ചിന്തിച്ച് ഇങ്ങനെ വ്യവസായങ്ങൾ നടത്തുന്ന പല ആളുകളും കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇത് ഒരു രീതി പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ്.
ഇവ താങ്കൾക്ക് ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു പോരാട്ടമായിരുന്നു കുറച്ച് കാലം മുമ്പിലും ബിസിനസ്. ഇപ്പൊ കുറച്ച് ആൾക്കാർ താങ്കളുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്താണ് ഈ ബിസിനസിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു സങ്കല്പം? ഇപ്പൊ സോളൻ സാർ കുറെ സ്ഥാപനങ്ങളൊക്കെ താങ്കൾ തുടങ്ങി, പലയിടത്തും ബ്രാഞ്ച് തുടങ്ങി, യുസഫലി സാറിന്റെ കേന്ദ്രത്തിലേക്കൊക്കെ പോയി. അതൊക്കെ ബിസിനസ്സിലെ വലിയൊരു വളർച്ചയായിട്ട് വേണമെങ്കിൽ കാണാം. ലുലുമാളി വിലക്കി വെച്ചുള്ളത് അത് അല്ല, അവരെയൊക്കെ കണ്ടിട്ടാണല്ലോ. കാരണം എനിക്ക് ഏറ്റവും ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള നാല് ഓണ്ടർപ്രണേഴ്സില് ഒന്ന് അദ്ദേഹമാണ്. ഒന്ന് ഗൾഫാർ മുഹമ്മദ് അലി ആയിരുന്നു. അൽഹംദുലില്ല സാറിനെ കാണാൻ കഴിഞ്ഞു. സാറായിരുന്നു ബുക്കിന്റെ ആദ്യത്തെ കോപ്പി ഏറ്റു വാങ്ങിയത്. ദെൻ ഓഫ് കോഴ്സ് രത്തൻ ടാറ്റ ഉണ്ട്, ജാക്മയുണ്ട്, ദെൻ യൂസഫ് അലി. പിന്നെ ഞാൻ പറയില്ല, നമ്മൾ ഈ സ്കൈ ഈസ് നോട്ട് എ ലിമിറ്റ് എന്നുള്ളത്, അത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്താണോ ഇതുവരെ കിട്ടിയൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒന്നുമല്ല. ഐ മീൻ, ഞാൻ ആഗ്രഹിക്കാത്തതും എനിക്ക് അർഹിക്കാത്തതുമായതാണ് എന്റെ കയ്യിൽ നിന്ന് എന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്റെ കയ്യിലേക്ക് വന്നതിനെ എന്റെ കെയർലെസ് കൊണ്ട് പോകരുതെന്നൊരാഗ്രഹമുണ്ട്. ഓക്കേ, താങ്കൾ മാലിദ്വീപിലേക്ക് പോയപ്പോ അവിടുത്തെ വിദേശകാര്യ മന്ത്രിയെ പരിചയപ്പെട്ടു. എന്തോ അവിടുത്തെ അംബാസഡർ അല്ലേ? അല്ല, അല്ല, ഞാൻ മാലിദ്വീപ്സിലേക്ക് പോയപ്പോഴല്ല. ഈ എനിക്ക് പൊതുവെ എന്റെ ജാതകത്തിൽ അമ്മയൊക്കെ പറയും എനിക്ക് ഭയങ്കര ഈശ്വരാധീനാണെന്ന് പറയും. സംഭവം എനിക്ക് എന്തെങ്കിലുമൊക്കെ ലെക്ക് കുറെയൊക്കെ, സി നമ്മൾ എന്തിനും ഒരു ലെക്ക് ഉണ്ടല്ലോ സാർ. ഞാന് ഈ നേരത്തെ പറഞ്ഞ ചെന്നൈയിൽ നമുക്ക് യൂണിറ്റ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഐ ടി സി ചോളുണ്ട് ചെന്നൈയില്, അവിടെ സ്റ്റേ ചെയ്യും. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ലക്ഷറി കൈൻഡ് ഫീൽ അറിഞ്ഞെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തെങ്കിലാണ് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു മൈൻഡ് പ്രോസസ് വരുത്തുള്ളൂ. ഒരു ഒഫീഷ്യലാണ് അത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണല്ലോ ഓരോ വ്യക്തികളും വരുന്നത്, ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ. അപ്പൊ ഞാൻ താമസിച്ച റൂമിന്റെ ഒരു മൂന്ന് റൂം തൊട്ടിപ്പറയായിട്ട് ഒരു മൂന്നാല് പോലീസുകാർ. അപ്പൊ ഞാൻ രാവിലെയും വൈകുന്നേരവും എന്റെ യൂണിറ്റിൽ നിന്ന് എന്റെ റൂമിലേക്ക് തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവരെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി നമുക്ക് ഈ ക്രൂക്കഡ്നെസ്സും നോട്ടിനെസ് തോട്ട്സ് ഒക്കെയാണുള്ളവർ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും വാഷ്റൂം വരുന്നത് ഈ ചുമരിനോട് ചേർന്നിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ പോലീസുകാർ പാവങ്ങൾ ഈ മൂന്നാല് പേര് പുറത്തേക്കുന്നു, അതിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കൊരു പ്രൈവസി ഇല്ലല്ലോ. അയാൾക്കൊരു ഒരു പ്രൈവറ്റ് ടോക്ക് നടത്താനോ അല്ലെങ്കിൽ ഒരു ഒരു പ്രൈവറ്റ് ആയിട്ട് ആൾക്കാരെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് പോലും കുറെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇതാണ് എന്റെ തോട്ട് പ്രോസസ്സ് മൈൻഡിൽ കൂടി പോണത്. ഞാനിത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് സി എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ആവും അത്രത്തോളം നമ്മൾ ചുരുങ്ങി വരികയാണ്, നമ്മുടെ ലോകം ചെറുതാവുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി, നമ്മളെ ആരും ഇപ്പൊ പിടിച്ചു വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതൊക്കെ ആലോചിച്ച് തിരിച്ചിങ്ങനെ പോയിട്ട് ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ലിഫ്റ്റില് സെയിം ലിഫ്റ്റിലേക്ക് നാലാൾക്കാർ, നല്ല ഹൈറ്റ് ഉള്ള ഒരു മൂന്നാൾക്കാരും ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു സാധാരണ ടീഷർട്ടൊക്കെ ഇട്ട് മനുഷ്യനും കയറി. എനിക്കാണെങ്കിൽ മറ്റേ ഫ്രണ്ട്സിൽ ശ്രീനിവാസന്റെ പോലെ ഞാൻ ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചിരി നിർത്തേയില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞാലും ഞാൻ ചിരി നിർത്തിയില്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ചിരിച്ച് ചിരിച്ച് ചിരിച്ചിരിക്കുമ്പോ ഈ ഹൈറ്റ് കുറഞ്ഞ മനുഷ്യൻ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്തിനാ ചിരിക്കുന്നേന്നുള്ള ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വന്ന ഈ പറഞ്ഞ ഫണ്ണി കാര്യങ്ങളൊക്കെ ഞാൻ മൂപ്പരോട് പറഞ്ഞു. പാവ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതൊക്കെ പറയാം. കാരണം നമുക്കിവരെ അറിയില്ലല്ലോ. അത് ഈ സോളോ ട്രാവലിൽ കിട്ടിയൊരു ഏറ്റവും വലിയ ഗുണമാണ്. നമുക്കൊരു അപ്പുറത്തെ ആൾ എന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആവില്ല, ആലോചിക്കേണ്ട കാര്യം. നമ്മൾ മൈൻഡ് ഫ്രീ ആയിരിക്കും. പിന്നെ എനിക്ക് മുമ്പിലേക്കുന്ന ആളെ കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളോ തോന്നും. നമ്മൾ എപ്പോഴും എപ്പോഴാണ് സാർ ഒരാൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത്? ബിക്കോസ് നമുക്ക് അവരുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അവരുടെ സ്നേഹവും അവരുടെ സപ്പോർട്ടും നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ള സമയത്ത്. സോ ബേസിക്കലി ആ ഒരു തോട്ട് പ്രോസസ്. അപ്പൊ ഇയാൾ ഇത് കേട്ട് ചിരിച്ചു. അങ്ങനെ ഇയാള് നമ്മൾ ഒരുമിച്ച് ലിഫ്റ്റ് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ പോകുമ്പോൾ മൂപ്പര എന്റെ അടുത്ത് പറഞ്ഞു, മൂപ്പര് എന്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ മൂപ്പര് തമിഴ്നാട്ടിലെ കുറിച്ച്, അപ്പൊ ഞാനിങ്ങനെ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് പോയി കഴിഞ്ഞാൽ 2 hours എന്റെ യാത്ര എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇവരോട് ചോദിച്ചു ആരവിടെ സ്റ്റേയിങ് ദേർ എന്നൊക്കെ ചോദിച്ചപ്പോ അവരോട് മാലദ്വീപിയൻ ഒഫീഷ്യൽസ് ആന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഞാൻ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. വീണ്ടും നമ്മൾ തിരിച്ച് ലിഫ്റ്റ് കയറി പോകുന്ന സമയത്ത് വീണ്ടും ഞാൻ എനിക്ക് ഈ ചോദിച്ച ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു മാലദ്വീപിയൻ ഒഫീഷ്യൽസ് ആരൊക്കെയാന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അത് മാലദ്വീപിയൻ ഫോറിൻ മിനിസ്റ്ററും മാലദ്വീപിയൻ വൈസ് പ്രസിഡന്റും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് യാത്രയുണ്ട്. അപ്പൊ ഞാൻ അതുവരെ മാലദ്വീപ്സിൽ പോയിട്ടില്ല. ഇതിന് 2 വർഷം മുമ്പ് ഞാൻ മാലദ്വീപ്സിൽ പോകാൻ നിന്നിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് പട്ടാള ഭരണം അന്നത്തെ ഭരണത്തെ എടുത്തിട്ടുകൊണ്ട് അടിയന്തരാവസ്ഥ അങ്ങനെ എന്തോ 2018 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2018 February 14 സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ അന്ന് എനിക്ക് മാലദ്വീപ്സിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ മനുഷ്യന്റെ അടുത്ത് ഇവര് പറഞ്ഞു മാലദ്വീപിയൻ ഫോറിൻ മിനിസ്റ്ററും മാലദ്വീപിയൻ വൈസ് പ്രസിഡന്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഡൂ മീ വൺ ഫേവർ, ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ ഫോറിൻ മിനിസ്റ്റർ ഫോർ മീ എന്ന് ചോദിച്ചു പെട്ടെന്ന്. അപ്പോ ഈ ഹൈറ്റ് കുറഞ്ഞ മനുഷ്യൻ എനിക്ക് ഷെയ്ക്കാൻ തന്നിട്ട് പറഞ്ഞു മൈസെൽഫ് ഷഹീൻ അബ്ദുള്ള, ഐ എം ദ കറന്റ് ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചിരുത്തേക്ക് അയാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രല്ല, അയാളോടാണ് ഇതൊക്കെ പറഞ്ഞത്. ആൻഡ് ഹീ സോ ഡൗൺ ടു എർത്ത്.
ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മൈസെൽഫ് തനൂറ ശ്വേതാമേൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മാൽദ്വീപ്സിൽ പോണത് മാൽദ്വീപൻ ഒഫീഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് ഗവൺമെന്റിന്റെ. സോ എനിക്ക് ഇതൊക്കെ സി അതൊരിക്കലും ആ ഒരു യാത്ര ചെയ്തിട്ടുള്ള ശീലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയി ഹിറ്റ് ചെയ്യില്ല. ഞാൻ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറയില്ല, ബിക്കോസ് ഞാൻ കൺസേൺ ആയിരിക്കും. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഓരോ വേർഡ്സും ഭയങ്കര കൺസേൺ ആയിരിക്കും. മറ്റു അവരെന്ത് ചിന്തിക്കും? കാരണം യാത്രയിൽ കിട്ടിയ ആ ഒരു ധൈര്യം ആയിരിക്കാം ഇങ്ങനെ പോയത്. ഓക്കെ, ഇനിയിപ്പോ 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്, വളരെ സൂക്ഷിക്കണം. Be careful. 2 lakhs. Monitor, please. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ അമേരിക്ക, ക്യൂബ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഇന്ത്യ, ഓപ്ഷൻ ഇ ക്യൂബ. ക്യൂബയാണ്. ഉറപ്പാണല്ലോ? യെസ്, ക്യൂബ. ക്യൂബ? യെസ്. ക്യൂബയിൽ പോയോ? അല്ല, നമ്മൾ ഈ പണ്ട് യുറേക്ക എക്സാം ഒക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോ, അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്ന ചോദ്യത്തിന്റെ ഇതായിരുന്നു. നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോകുമല്ലോ. ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് പൂട്ടാം. യെസ് സാർ, ക്യൂബ. ക്യൂബ, ക്യൂബ പൂട്ടിയിരിക്കുന്നു. ശരിയായിരിക്കുമോ? പൂട്ടി, ഞാൻ ഇനിയിപ്പോ ഒന്നും സംഭവിക്കത്തില്ല. ക്യൂബയാണ് സാർ. ഞാൻ എനിക്ക് ഓക്കെ, ഓപ്ഷൻ ഇ ക്യൂബ. യെസ് സാർ. ക്യൂബയിൽ പോകുന്നുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഫെഡറൽ കാസ്റ്റിന്റെ ക്യൂബ, കരിമ്പ് കൃഷിയൊക്കെ ഒരുപാട് അവിടെ ഉണ്ടെന്നാ പറഞ്ഞത് ക്യൂബയിൽ. ഓക്കെ, ഓപ്ഷൻ ഇ ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ക്യൂബ ശരി ഉത്തരമാണ്. ഇടയ്ക്ക് എന്റെ ശബ്ദം കുറച്ചുകാലം നഷ്ടപ്പെട്ടിരുന്നു. അതേ പ്രശ്നം ശ്വേതാമേനോ ഉണ്ടായി. ശബ്ദം നഷ്ടപ്പെട്ടു എങ്ങനെ? ഒരു 2016 ആദ്യം എന്റെ സൗണ്ട് എനിക്കൊരു, ഐ മീൻ എനിക്ക് ഇങ്ങനെ നമ്മൾ ശ്വാസം എടുക്കുമ്പോ ഒരു ബ്രീത്തിങ് ബുദ്ധിമുട്ട് വരും. പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു നമ്മൾ എനർജി എടുക്കുന്നതായിട്ട് നമ്മുടെ മുമ്പിലുള്ളവർക്ക് ഫീൽ ചെയ്യും. 2016 ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്നൊക്കെ ബയോപ്സി ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ബയോപ്സി ചെയ്യാനുള്ള കാശുമില്ല 2016. ഇല്ല, സീരിയസ്ലി 2016 കഥയെ പറയുന്നത്. അപ്പൊ അന്ന് ആകെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പൊ കുട്ടികളുണ്ടല്ലോ, അവര് അനാഥമായി പോകുന്നൊരു ഭയം ഉണ്ടല്ലോ. അപ്പൊ ഈ ഇതൊക്കെ തളർത്തുമായിരുന്നു ഇങ്ങനെ? പ്രത്യേകിച്ച് പൈസ ഇല്ല, അവർക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ശ്വേത തന്നെ നോക്കണം, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സാർ എനിക്കറിയാം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ പാരന്റ്സ് കുട്ടികളെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നോക്കുന്ന പോലെ ആവില്ല എന്നും, രീതികൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ എന്റെ മക്കളെന്നല്ല, എനിക്ക് എല്ലാ കുട്ടികളോടും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കിഡ്സ് ബ്രാൻഡ് തുടങ്ങുന്നത്. പിന്നെ എന്റെ മക്കളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റവും വൃത്തിയിൽ നോക്കാൻ പറ്റുന്ന ആള് ഞാനായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളത്. അപ്പോൾ അസുഖങ്ങൾ എപ്പോഴും ഹെൽത്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അസുഖങ്ങളാണെങ്കിലും അതൊക്കെ എനിക്ക് എന്നും ഇഷ്യൂ തന്നെയായിരുന്നു. ടിൽ 2018 ഈ സർജറി ചെയ്യുന്ന വരെ, അതുവരെ നമ്മൾ 2016 ബയോപ്സി നോക്കി പ്രശ്നമൊന്നുമില്ല, ഗ്രോത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് അങ്ങനെ തന്നെ വിട്ടു. ബയോപ്സി നോക്കാൻ പറഞ്ഞ് ബയോപ്സി നോക്കിച്ച് ഞാൻ നോക്കിയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വാങ്ങാൻ പോകുന്നത്. ഞാൻ അവര് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇയർലി എന്ത് നോക്കണം, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സത്യത്തില് നമ്മൾ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ്, ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ ഇതൊന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ സംഹവ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോ സ്റ്റേജിലേക്കാണ് അൽഹംദുലില്ലാ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളൂ. 2019 ഇവിടെ ഒരു സ്വെല്ല് ചെയ്ത് തുടങ്ങി, ത്രോട്ട് ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വന്നു തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചു തൈറോയിഡ് ചെക്ക് ചെയ്ത്, തൈറോയിഡിനൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ദിവസം എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ മൂത്ത മകനും എന്റെ അമ്മയുടെയും ധൈര്യം മനസ്സിലാക്കിയത് അന്നാണ്. കാരണം നമ്മള് ഹെൽത്തിന് പ്രശ്നം വന്നാൽ നമ്മൾ ആകെ തകർന്നു പോകുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷിറാസ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പഴയ മിനിസ്റ്റർ അബ്ദുൾ റബിന്റെ മകനാണ്. അവർക്കൊരു സ്കിൻ ക്ലിനിക് ഉണ്ട്. അപ്പൊ അവരെ കൊണ്ട് ഞാൻ സ്കിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഈ സൗണ്ടിന്റെ പ്രോബ്ലം വന്നു. അപ്പൊ അവരെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് ENT പോയി കാണ്, കാരണം ഈ സൗണ്ട് ഇങ്ങനെ നീ സംസാരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ആൾക്ക് എനർജി കൊടുക്കുന്നതായിട്ട് ഫീൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ENT പോയി കണ്ടപ്പോ അവർ പറഞ്ഞു തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യണം, സ്വെല്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഗ്ലാൻഡ് റിമൂവ് ചെയ്യല്ലേ, സിമ്പിൾ. അപ്പൊ ഞാൻ വിചാരിച്ച തൈറോയിഡ് എന്ന് പറയുന്നത് എന്റെ അറിവ് പ്രകാരം ആ സമയത്ത് തൈറോയിഡ് എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമല്ല, അതിപ്പോ റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം. എന്റെ ആകെയുള്ള പ്രോബ്ലം എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാണ്. ബിക്കോസ് എന്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്റെ ശബ്ദമായിരുന്നു. നോട്ട് ശബ്ദം, നമുക്ക് ആളുകളോട് കൺവിൻസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടല്ലോ സാർ. എന്റെ ജോലി ആവട്ടെ, എന്റെ ബിസിനസ് ആവട്ടെ, എന്റെ പ്രൊഡക്റ്റ് ആവട്ടെ, ഞാൻ കൺവിൻസ് ചെയ്യുന്നത് പോലെ വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല.
പെട്ടെന്ന് എന്റെ ശബ്ദം പോവുക അല്ലെങ്കിൽ ശബ്ദത്തിന് എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെയുള്ളത് എന്നെ ഭയങ്കരമായിട്ട് ടെൻഷനാക്കി. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഡോക്ടറോട് തന്നെ ചോദിച്ചു, നമുക്ക് ഏതെങ്കിലും സർജനെ കാണിക്കാം, സർജനെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, കാരണം വെറുതെ ഒരു ഡോക്ടറെ കൊണ്ട് ആക്കേണ്ട, സർജനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരു സർജന്റെ അടുത്ത് ഞാൻ എത്തിപ്പെടുന്നത് ഓങ്കോ സർജനാണ്. ഓങ്കോ സർജൻ ഇത് മറ്റേ ഓങ്കോളജി നിത്യതൊഴിൽ. അപ്പൊ എന്റെ അടുത്ത് വിട്ടപ്പോ തന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഓങ്കോ സർജനാണ്. അപ്പൊ ഈ ഓങ്കോ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ, കാരണം നമ്മളങ്ങനെ ക്യാൻസർ എനിക്ക് വരും അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, കാരണം സ്മോക്ക് ചെയ്യുന്നില്ല, ഡ്രിങ്ക്സ് കഴിക്കുന്നില്ല. അപ്പൊ എന്റെ ചിന്ത അല്ലെങ്കിൽ നമുക്കങ്ങനെ ഷീ എന്താ പറയാ വൈരുദ്ധ്യ അങ്ങനെയൊന്നും ഇതില്ല, നമ്മുടെ ഫാമിലിയിൽ ആർക്കും ആ ഹിസ്റ്ററി ഇല്ല. ഞാനപ്പോ കൂൾ സീനിൽ ഓങ്കോ സർജനെ കാണാൻ വേണ്ടി പോയി. എന്റെ മകനുണ്ടായിരുന്നു, ബയോപ്സി എടുക്കാൻ പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് കിട്ടുന്ന ദിവസമാണ് ഈ ഇതല്ല തനൂറ ശ്വേതാ മേനോൻ. തനൂറ ശ്വേതാ മേനോൻ ഇത്ര വീക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയുണ്ട്. മോൻ ഇങ്ങനെ മിംസിൽ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഗൂഗിൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവൽ, തൈറോയിഡ് ഇങ്ങനെ തൈറോയിഡ് നിറക്കുമ്പോൾ തന്നെ തൈറോയിഡിൻ്റെ ക്യാൻസർ കാര്യങ്ങളൊക്കെ വരും. ഞാൻ തളരുകയാണ്, ഞാൻ വീക്കാവുകയാണ്. അതായത് വീണ്ടും ഒരു 5 വർഷം മുമ്പ് അവസാനിച്ചൊരു പേടി. ഈ പല്ല ഐസ്, ഈ പേടി എപ്പോഴെങ്കിലും സാറിന് പേടി അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പേടി അനുഭവപ്പെടുമ്പോൾ ഞാൻ പേടിച്ചു. പേടി അനുഭവപ്പെടുമ്പോ നമ്മുടെ പല്ലൊരു ഐസാവലുണ്ട്, ശരീരത്തിൽ നിന്ന് ഒരു ഒരു തരിപ്പ് ഇങ്ങനെ ഒരു തണുപ്പ് ഇങ്ങനെ കേറലുണ്ട്. എനിക്ക് തോന്നുകയാണ് ഞാൻ ഫിനിഷായി, എനിക്കിനി ഇനി ലൈഫില്ല. എന്റെ മോൻ എന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇനി മേലെ ഗൂഗിൾ തുറന്നു നോക്കരുത്, ഇവിടെ വേറെ എന്തൊക്കെ അസുഖം കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്നുണ്ട്, സോ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്ടിരിക്കുന്നു പറഞ്ഞു. ഞാൻ ഡോക്ടർ റൂമിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, മുതിർന്നവർ ആരും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പണിവാളി. അങ്ങനെ അമ്മ വന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അതായത് ഞാൻ കംപ്ലീറ്റ് തകർന്നു. എനിക്ക് ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ ക്യാൻസറിക്കാണ് സ്റ്റേജ് 1 ഏറ്റവും ചെറിയ ക്യാൻസർ, നമുക്ക് റേഡിയേഷൻസ് ഒന്നും ചെയ്യാതെ ട്രീറ്റ്മെന്റിൽ തന്നെ തീരാവുന്ന സംഭവമായിരുന്നു. പക്ഷെ എന്റെ ശബ്ദം ഗ്രോത്ത് ഉണ്ട് അവിടെ. അപ്പൊ എനിക്ക് തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യണം. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാൻ ഞാൻ എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഇതൊന്നും പ്രശ്നം. അതുവരെയുള്ള ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു, ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. ഇന്നിപ്പോ അതൊന്നും അല്ല കേട്ടോ, കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്. അന്ന് ഇതൊക്കെ എനിക്ക് കൺസേൺ ആയിരുന്നു. ആ 2019 വരെ ഞാൻ ആദ്യം എടുത്ത തീരുമാനം എന്റെ ഓട്ടോബയോഗ്രഫി റിലീസ് ചെയ്യുക എന്നുള്ളതാണ്, കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ ഇത് വിചാരിച്ചിട്ട് സർജറിക്ക് മുമ്പ് പോയിട്ട് ഞാന് പ്രസിദ്ധപ്പെടുത്തി. സർജറി കഴിഞ്ഞതിന്റെ ഫലമായിട്ടുണ്ടായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലാൻഡ് റിമൂവ് ചെയ്ത് കളഞ്ഞു. സെയിം ടൈമിൽ പാരാഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡി കാൽഷ്യം പ്രൊഡ്യൂസ് ചെയ്യും, അപ്പൊ കാൽഷ്യം പ്രൊഡ്യൂസ് ചെയ്ത പാരാഗ്ലാൻഡ് റിമൂവ് ചെയ്തു. അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ബോഡിയിൽ കാൽഷ്യം ഉണ്ടാവില്ല. അപ്പോ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ എനിക്ക് കാൽഷ്യത്തിന്റെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കണം, ഒരു ദിവസം 10-12 മെഡിസിൻസ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കണം. കാൽഷ്യം ഉണ്ടാവില്ല ബോഡിയിൽ, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്റെ ബോഡി വീക്കാവും. വീക്ക് ഇൻ ദ സെൻസിലേക്ക് കാൽഷ്യം കഴിക്കേണ്ട കൈയൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കും, ഇതിങ്ങനെ ഒടിച്ചൊക്കെ കളയാൻ വേണമെങ്കിൽ പിന്നെ അനങ്ങില്ല ഈ സാധനം. അതുപോലെ തന്നെ കൈക്ക് ഫുൾ മരവിപ്പ് ഇങ്ങനെ കയറി വരും, കാൽഷ്യം ഡൗൺ ആവുമ്പോ തലറിഞ്ഞി വീഴാം. പിന്നെ ആ സമയത്തൊരു ഒരു 1.5 മാസം എന്ന് പറയുകയാണെങ്കിൽ അമ്മ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. എനിക്ക് ഇതാണെന്ന് അമ്മ എന്നെ അറിയിച്ചിട്ടില്ല. അമ്മ പറയും ഒന്നുമില്ല, കാരണം എനിക്ക് പാനിക് അറ്റാക്ക് വരും. പാനിക് അറ്റാക്ക് എനിക്ക് 3 times എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാണ്, കാരണം എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നോട് ഡോക്ടർ പറഞ്ഞു, തനു ഇനി ട്രാവൽ ചെയ്യരുത്, കാരണം ഒറ്റയ്ക്ക് തനു ട്രാവൽ ചെയ്താൽ എപ്പോഴാണോ കാൽഷ്യം ഡൗൺ ആവുമെന്ന് അറിയില്ല, അത് ഡൗൺ ആയിക്കഴിഞ്ഞാൽ തലറിങ്ങി വീഴാം, പാനിക് അറ്റാക്ക് ഉണ്ടാവാം. ഇപ്പോഴും എനിക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു ടെൻഷനാണ്, ഞാൻ ചില സമയത്ത് ഫ്ലൈറ്റിൽ കയറുമ്പോൾ അടുത്തുള്ള മനുഷ്യന്റെ കൈയൊക്കെ പിടിക്കും. കാരണം ഈ എന്റെ ചിന്ത പോകുന്നത് ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണമെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷനിൽ പറ്റുള്ളൂ, ബസ്സോ കാറൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റലെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തു. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ തീരുകയാണ്, ഞാൻ തീർന്നു കഴിഞ്ഞാൽ എൻ്റെ എന്തൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അതായത് ഞാൻ ഭൂമിയിലേക്ക് വന്നിട്ട് ചെയ്തു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുവരെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, സാർ എനിക്ക് സാധാരണ ഒരാൾക്കാരുടെ ലൈഫല്ല, എനിക്ക് കിട്ടുന്നൊന്നും നോർമൽ ലൈഫല്ല, ഞാൻ എന്തുകൊണ്ടാണ് നോർമൽ ആവാത്തത്. ഫാമിലിയിൽ നിന്ന് പോലും എനിക്ക് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ എൻ്റെ വിവാഹം കഴിഞ്ഞ ജീവിതം ഒന്നും നോർമലേ അല്ല. ദെൻ ഐ ഡിസൈഡ് മൈസെൽഫ്, നമുക്ക് ഈ സൂപ്പർ പവറൊക്കെ കിട്ടുന്നവരെ ഞാൻ നോർമൽ ആവാനുള്ള ആളല്ല. സോ അപ്പം ഞാൻ നോർമൽ ആകാതിരിക്കണമെങ്കിൽ ഐ വാണ്ട് ടു ഡു സംതിങ്, ആളുകൾ സാധാരണ ആൾക്കാർ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഞാനൊരു 5 വർഷത്തെ ടൈം പീരീഡ് ഞാൻ ആ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പിക്ചർ ഉണ്ട്. അതായത് നമുക്ക് ഈ നമ്മൾ അയഡിൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്കൊരു 36-40 അവേഴ്സ് നമ്മളൊരു റൂമിൽ ഐസൊലേറ്റഡ് ആവും, കാരണം നമ്മൾ വേറെ ആരുമായിട്ടും പാടില്ല, കോണ്ടാക്ട് ഇല്ല.
ഞാൻ അന്ന് മിംസിന്ന് ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ഫുള്ള് അവരുടെ പാർക്കിങ്ങിൽ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എടുത്ത തീരുമാനമുണ്ട്, ഇത് 2019 2025 ആവുമ്പോൾ എനിക്ക് ഞാനൊരു ഒരു ഒരു പ്ലേസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസ് എനിക്ക് 4 വർഷമേ ഉള്ളൂ. 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു പോകുന്ന വിചാരിക്ക. സി അങ്ങനെ ഞാൻ എനിക്കൊരു 5 വർഷം സെറ്റാക്കി. കാരണം 5 വർഷത്തിൽ ഇപ്പുറത്തേക്ക് എന്ത് സംഭവിക്കാം, പക്ഷെ 5 വർഷം കൊണ്ട് എനിക്ക് വേണം എന്നൊരു 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും സ്ഥാപനങ്ങൾ തുറക്കുക. സ്ഥാപനങ്ങൾ തുറക്കുക സി ബിസിനസ് പാഷൻ തന്നെയാണ് സാർ. അതിലുപരി തനുരാജ് ശ്വേതാ മേനോൻ എന്തിനാണ് ഇങ്ങനെ 4 കൊല്ലത്തിനകം മരിച്ചു പോകുന്ന ആലോചിക്കുന്നത്? ചിലപ്പോ 10-40 കൊല്ലം കഴിഞ്ഞ് ഫ്ലവേഴ്സ് 1 കോടി ചെയ്യാൻ താങ്കൾ ഇവിടെ കാണും. അപ്പൊ എന്തായാലും ഇപ്പൊ ആ പ്രശ്നമൊക്കെ തീർന്നല്ലോ. പൂർണ്ണമായിട്ട് ഇങ്ങനെ തിരക്ക് കുറക്കണ്ട. അടുത്ത പരിപാടി 3 ലക്ഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 3 ലാക്സ് മോണിറ്റർ പ്ലേ. ₹3 ലക്ഷം ചോദ്യമാണ്, ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് താരമാണ് ഷാക്കിബുൾ ഹസൻ? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഇ ഇംഗ്ലണ്ട്. നീ വാ തുറക്കരുത്. എനിക്കറിയില്ല. നീ വാതാ അറിയത്തില്ല. കുട്ടേട്ടന്റെ പിടിവള്ളി കിടക്കുകയാണ്. എടുക്കാം കുട്ടേട്ടാ. യെസ് ബോസ്. സപ്പോർട്ട് തനൂറ ശേഖർ മേനോൻ. 3 ഓപ്ഷൻസ് ഞാൻ പറയും, അതിൽ 1 ശരി ഉത്തരം. ബി അഫ്ഗാനിസ്ഥാൻ, സി ദക്ഷിണാഫ്രിക്ക, ഡി ബംഗ്ലാദേശ്. ഇവിടെ തെറ്റിയാൽ 20,000 രൂപ കൊണ്ട് കോഴിക്കോടേക്ക് പോകും, പിൻവാങ്ങിയാൽ 1 ലക്ഷം, വിജയിച്ചാൽ ഈ ഉത്തരം ശരിയായി പറഞ്ഞാൽ 3 ലക്ഷം. എത്ര കുട്ടികളുടെ കിഡ്സ് വെയർ വിറ്റാൽ ആണെന്നറിയോ 3 ലക്ഷം രൂപ കിട്ടുക? ആലോചിച്ച് ഉത്തരം പറയണം. ഓരോങ്ങി താങ്കള് ക്രിക്കറ്റിൽ കളിയെ താല്പര്യമുള്ള ഒരു ബാറ്റ് വുമൺ ആയിരുന്നു. ബംഗ്ലാദേശ് ഉറപ്പിക്കാമോ? ഉറപ്പിക്കാമോ? ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാക്കിബുൾ ഹസൻ ബംഗ്ലാദേശുകാരനാണ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. യെസ്, ഓപ്ഷൻ ഡി ശരി ഉത്തരം. ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഇപ്പോൾ 3 ലക്ഷം രൂപ കീശയിലുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കട പൂട്ടാമോ? അതിനുള്ള പൈസ ആയോ? അല്ലെങ്കിൽ ഒരു കട തുറക്കാനുള്ള പൈസ ആയോ? ഇതായിട്ടില്ല. പുതുവത്സരം വരാൻ പോവുകയാണ്. ഇനിയിപ്പോ നമ്മൾ ഈ സംസാരിച്ച് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ 2022 ഉദയം ചെയ്യും. രാത്രി പുലരുന്നു എന്ന് പറയുന്ന പോലെ 2022 പുലരും. ശ്വേതാ മേനോന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ്? ഭയങ്കര സന്തോഷമുണ്ട്. അതായത് എന്റെ ചെറുപ്പത്തില് സാർ എന്ന്. താങ്കളുടെ ലാസ്റ്റിലെ ടെലിവിഷൻ അഭിമുഖം ഈ വർഷം? ഇതിനൊരു കഥയുണ്ട്. ഞാൻ പണ്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പണ്ട് ഞാൻ 10th 9th ഒക്കെ പഠിക്കുന്ന സമയത്ത് സാറിന്റെ അഭിമുഖങ്ങളാണല്ലോ നമ്മൾ കണ്ടു വളരുന്നത്. അതിന്റെ അപകടമൊക്കെ ഉണ്ട്. ഞാന് കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കും. എന്നിട്ട് സാർ എന്നെ അഭിമുഖം ചെയ്യുന്നതായിട്ട് ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നമല്ല, ഞാൻ എനിക്കറിയില്ല എന്തിനാ സാർ എന്റെ അഭിമുഖം ചെയ്യുന്നത്, എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിനൊക്കെ ആൻസർ പറയുന്നുണ്ട്. മിറർ ഇങ്ങനെ ഇരിക്കും, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കൈ കാലൊക്കെ വെച്ച് ഞാൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ അഭിമുഖത്തിനൊക്കെ ആൻസർ ചെയ്യും. സീരിയസ്ലി, കാരണം നമ്മളിന്ന് ഒരു 2 വർഷം മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് സെയിം സാധനം തന്നെ ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, കൈൻഡ് ഓഫ് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സംഹവ് ഇതെല്ലാം തന്നെ കംപ്ലീറ്റ്. എക്സാക്ട്ലി. 2022 താങ്കൾ മനസ്സിൽ കുറിച്ച് വെക്കുന്നത് എന്താണ്? ബിസിനസ്സിൽ ഓഫ്കോഴ്സ് കുറെ നമ്മളൊരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ മന്തിലും നമ്മൾ ചെയ്യേണ്ട, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒരു 4 ഓഫ്ലൈൻ സ്റ്റോഴ്സ് ആണ് പ്രസന്റ് സിറ്റുവേഷനിൽ. വിത്തിൻ ജാനുവരി എൻഡിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓഫ്ലൈനിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നോ അതിൻ്റെ ഒരു 3-4 മടങ്ങായിട്ട് ഓൺലൈൻ സ്റ്റോറിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സോളാൻ സാറിൻ്റെ തന്നെ ഓൺലൈൻ സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ആൻഡ്രോയിഡ് iOS ആപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കോവിഡ് എത്ര വന്നാലും എക്കോണമി എത്ര തകർന്നാലും കുട്ടികൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. കുട്ടികളെ എന്റെ ഉള്ളിലൊരു കുട്ടി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ബിക്കോസ് ഞാൻ എപ്പോഴും പറയും എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒരു ടോയ് പോലെ കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു പാവക്കുട്ടീനെ ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ഈ ഉത്സവത്തിന്റെ അവിടെ ഇങ്ങനെ കടുകിട്ടിട്ടൊരു ബലൂണില്ലേ, കിട്ടുന്ന സൗണ്ട്, ഇന്നും എനിക്കത് ഭയങ്കര അല്ല, അതിങ്ങനെ പീപ്പി ഊതുമ്പോ സൗണ്ട് വരുന്നത്. ഇതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിരി ഉള്ളിൽ കടുകുണ്ടാവും. അപ്പൊ എന്റെ ഏറ്റവും വലിയ ചെറുപ്പത്തിലെ എന്റെ ഏറ്റവും വലിയ ചെറുപ്പത്തിലെ കുറേ ഡ്രീമുകളിൽ ഒന്നാണ് എനിക്ക് നിറയെ ടോയ്സ് ഉണ്ടാവുക. നമ്മുടെ ഫാമിലിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കളിക്കുന്നത് ടോയ്സ് കൊണ്ടാണ്. അല്ല, ഈ കുട്ടികൾക്കുള്ള, അതായത് 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കിഡ്സ് വെയർ ആണല്ലോ താങ്കൾ വിതരണം ചെയ്യുന്നു, നിർമ്മിക്കുന്നു ഒക്കെ. അപ്പൊ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു എനിക്ക് തോന്നുന്ന കുട്ടികളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ
ശ്വേത മേനോന്റെ താല്പര്യം വരാൻ കാരണം എന്താ? എന്റെ യാത്രകളാണ്. കാരണം യാത്രകളിൽ നമ്മൾ, ഞാനൊരു ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ബേസിക്കലി. അപ്പോ നമ്മൾ യാത്ര ചെയ്ത സമയത്ത്, യാത്രയിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു സാധനം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു 99% ആൾക്കാരും കോംപ്രമൈസ് ചെയ്യുന്നില്ല, ഒന്ന്. രണ്ട്, ഈ കിഡ്സ് വെയർ ലോകത്ത് എവിടെ പോയാലും യു വിൽ ഗെറ്റ് സെയിം ട്രെൻഡ്, സെയിം സ്റ്റൈൽ, സിമ്പിൾ കംഫർട്ട്, ഇതാണ് നോക്കുന്നത്. അതിപ്പോ ട്രിവാൻഡ്രത്ത് നോക്കിയാലും, കൊച്ചിയിൽ നോക്കിയാലും, ഓസ്ട്രേലിയ നോക്കിയാലും, യു കെ നോക്കിയാലും, യു വിൽ ഗെറ്റ് ദ എക്സാക്ട് സെയിം സ്റ്റൈൽ. ഇപ്പൊ ഈ കൊച്ചിയിൽ നിൽക്കുന്ന ഞാനിടുന്ന ഈ സ്റ്റൈൽ ആവണമെന്നില്ല യു കെ ഇരിക്കുന്ന ഒരാൾ ഇടുന്നത്, ബിക്കോസ് സേർ എടുത്ത ഷർട്ട് ആവണമെന്നില്ല യു എസിൽ നിൽക്കുന്ന ഒരാൾ ഇടുന്നത്. സോ ഈ കുറച്ച് ബെച്ചോർഡായിട്ടുള്ള ഡിസൈൻസും ഫാഷനും ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കിഡ്സ് വെയർ ലോകത്ത് എവിടെ പോയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അത് യാത്രയിൽ കിട്ടിയ ഒരു തിരിച്ചറിവാണ്. പിന്നെ എനിക്ക് തോന്നി രസമല്ലേ, കാരണം കുട്ടികള് പാരന്റ്സ് ഒരു നമ്മുടെ പ്രൊഡക്റ്റ് ട്രസ്റ്റ് ആണല്ലോ എവ്രിതിങ്. ബിക്കോസ് ഫോർ മീ സ്നേഹത്തെക്കാളും കൂടുതൽ വാല്യൂ ട്രസ്റ്റ് ആണ്. അപ്പോൾ ഒരു പാരന്റ് അവരുടെ കുട്ടിക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് വാങ്ങാൻ നമ്മുടേതാവുമ്പോൾ നമ്മുടെ ബ്രാൻഡിനെ അവർ ട്രസ്റ്റ് ചെയ്യാണ്. സോ ബേസിക്കലി എല്ലാ ബ്രാൻഡും ബ്രാൻഡ് സെല്ല് ചെയ്യുന്നു, നമ്മൾ ഇമോഷൻ. ഏത് നദിയിലാണ് ഇന്ദിരാസാഗർ അണക്കെട്ട്? ഓപ്ഷൻ എ തുംഗഭദ്ര, ഓപ്ഷൻ ബി ദാമോദർ, ഓപ്ഷൻ സി ചെനാബ്, ഓപ്ഷൻ ഡി ഇന്ദ്രാവതി, ഓപ്ഷൻ ഇ നർമ്മദ. തെറ്റിയാൽ 30,000 രൂപയായി മാറും, പിൻവാങ്ങിയാൽ 1.5 ലക്ഷം, ശരി ഉത്തരം പറഞ്ഞാൽ 5 ലക്ഷം. അവിടെ ഒരു പിടിവള്ളി ബാക്കിയുണ്ട്. അവസാനത്തെ പിടിവള്ളി, 3 ഓപ്ഷൻസ് ഞാൻ പറയും, അതിൽ 1 ശരി ഉത്തരമായിരിക്കും. എ തുംഗഭദ്ര, ബി ദാമോദർ, ഇ നർമ്മദ. കറക്കെ കുത്തരുത് പക്ഷേ, നമ്മുടെ ജനറൽ മാനേജർ അവിടെ ഇരുന്ന് എഴുതി കൂട്ടുന്നു എത്രയൊക്കെ നഷ്ടം വരുമെന്ന്. പിന്നെ രണ്ടുത്തരം അറിയാമെങ്കിൽ ഒരു മണി ഷെയർ പരിപാടിയുണ്ട്, അതായത് പണം പങ്കുവെച്ച് കളിക്കാം രണ്ടുത്തരത്തിൽ. അതിലൊരു ശരി ഉത്തരം ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്ന പൈസ എടുത്ത് നമുക്ക് പോകാം. പക്ഷെ അതും തെറ്റിയാൽ പിന്നെയും നമ്മുടെ 30,000 രൂപയിലേക്കായിരിക്കും പോകുന്നത് ഉത്തരം തെറ്റിയാൽ. ഒറ്റയ്ക്ക് തീരുമാനിക്കണം, നിങ്ങോട്ടൊന്നും ചോദിക്കാമില്ല, ഈ ഏരിയയൊക്കെ നമ്മൾ അടച്ചു പിന്മാറണോന്ന് ചോദിക്കാം. അതും സ്വന്തമായിട്ട് തീരുമാനിക്കണം. ഒറ്റയ്ക്ക് ബിസിനസ്സിന് ഇറങ്ങിയ ആളല്ലേ, സോളോ ട്രാവലർ അല്ലേ, 26 രാജ്യങ്ങളിൽ ഒന്നിച്ചു പോയില്ലേ 4 കൊല്ലത്തിൽ. ആ എന്നിട്ടാണ് ഇനി തീരുമാനം എടുക്കാൻ പ്രശ്നം. തുംഗഭദ്ര അണക്കെട്ടല്ലേ, ഇതല്ലല്ലോ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. തുംഗഭദ്ര ആണെന്നാണ് എന്റെ വിശ്വാസം, എന്നാലും ഞാൻ റിസ്ക് എടുക്കണില്ല. അപ്പോ തനൂറ ശ്വേത മേനോൻ ഈ മത്സരവേദിയിൽ നിന്ന് താങ്കൾ പിന്മാറുന്നു. അപ്പോ 1.5 ലക്ഷം രൂപ കയ്യിലുണ്ട് ഇപ്പോ. ഇനി ഒരു ശരി ഉത്തരം പറയൂ. നർമ്മദ. നർമ്മദ ശരി ഉത്തരം. അതായത് തുംഗഭദ്ര എന്നല്ലേ ആദ്യം പറഞ്ഞത്? അല്ല, എനിക്ക് നർമ്മദ പക്ഷേ ഓർപ്പായിരുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന റിസർവോയർ ആണ് നർമ്മദയുടെ. ഇന്ദിരാസാഗർ അണക്കെട്ടാണ് നർമ്മദയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ വരാറുണ്ട്, മധ്യപ്രദേശിലാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപ നേടി, അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഈ പുതുവത്സരത്തിൽ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ലോകമെമ്പാടും ഇരുന്ന് തനൂറ ശ്വേതമേനോനെ ഇത്രയും നേരം ശ്രവിച്ച പ്രേക്ഷകരുണ്ട്, ശ്രോതാക്കളും പ്രേക്ഷകരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഈ ക്യാമറ നോക്കി ഒരു പുതുവത്സര ആശംസ പറഞ്ഞോളൂ. കാര്യം ഇനി കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ പുതുവത്സരമായി. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്കളുടെ സ്ഥാപനം സോളൻ സെറയ്ക്ക് എല്ലാ ആശംസകളും. വലിയ സ്ഥാപനമായി അത് വളരട്ടെ. എന്തായാലും താങ്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എം എ യൂസഫ് അലി അദ്ദേഹം ആയതുകൊണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ലുലുമാണ് വിലക്ക് ചോദിച്ചത്. അവിടെ ഒരു ഷോപ്പ് തുറക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹം വിചാരിക്കും എന്നോട് ഇത്രയും വിരോധം എന്ന് അദ്ദേഹം ആലോചിക്കും. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് ബിഗ് ഷോ. അപ്പോൾ ഇതൊരു വലിയൊരു സാഹചര്യമാണ്, താങ്കളുടെ ചില ചിന്തകളൊക്കെ ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കാൻ വന്നു. അമ്മ താങ്ക് യു. ഓക്കെ, ജി എമ്മിന് പ്രത്യേകിച്ച്. മോനെ, ആ നമുക്ക് ആ ഫുട്ബോൾ കളി വിടണ്ടേ. ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് കളി അവസാനിപ്പിക്കാം. യെസ് സർ. കുട്ടേട്ടാ, താഴേക്ക് താഴേക്ക് താഴേക്ക്. ലെവൽ 1. ഹൈ ശ്വേത, 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ടു. ഇനി നമുക്കിത് കൈമാറിയാൽ ശ്വേതയ്ക്ക് കോഴിക്കോടേക്കും എനിക്ക് എന്റെ മാളത്തിലേക്കും മടങ്ങാം. ഓക്കെ, 1.5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറും. ഇനി ഇത് സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ ആണ് ഇതിൽ പങ്കെടുത്തതിന്റെ നന്ദി സൂചകമായിട്ടുള്ള ഡോക്യുമെന്റ്.
ഇനി ശേദയ്ക്ക് ഒരു ഗിഫ്റ്റ് കൂടി തരാനുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇങ്ങനെ കഴിച്ചപ്പോ പേന ഓക്കെ അപ്പൊ താങ്കൾക്ക് താങ്കളുടെ വ്യവസായ ശൃംഖലയിലേക്ക് മടങ്ങുക താങ്ക് യു സോ മച്ച് ഓക്കെ ഈ വഴി എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് നിന്ന് ഈ പരിപാടി കണ്ടിട്ടുണ്ട് കാരണം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുവത്സരം പ്രമാണിച്ച് പുറത്തിറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വളരെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു പുതുവത്സരം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ 2022 ഗുഡ് ബൈ